यानी से मैं कह रहा हूँ എല്ലാവർക്കും നമസ്കാരം. മണ്ണിന്റെ ആരോഗ്യം പരിപാലന മുറകൾ വിവിധ കാർഷിക വിളകളിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സി പി സി ആർ ഐ കായംകുളം പ്രാദേശിക കേന്ദ്രത്തിൽ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ഓൺലൈൻ കർഷക പരിശീലന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പരിശീലന പരിപാടിയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് നമുക്ക് സുഗന്ധവ്യഞ്ജന വിളകളുടെ കൃഷി രീതിയിൽ അനുവർത്തിക്കേണ്ടുന്ന മണ്ണിന്റെ ആരോഗ്യ പരിപാലന മുറകൾ ഈ വിഷയത്തിലാണ് ഇന്ന് ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ക്ലാസ് നയിക്കാനായി നമ്മോടൊപ്പം ചേരാൻ പോകുന്നത് ICR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ സ്ഥാപനം കോഴിക്കോട് അവിടുത്തെ സോയിൽ സയൻസ് വിഭാഗത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയ ഡോക്ടർ വി ശ്രീനിവാസൻ സാറാണ്. സാറ് എത്തി നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഈ മേഖലയില് അതായത് സുഗന്ധവ്യഞ്ജന വിളകളുടെ കൃഷി രീതിയില് എപ്പോഴും നമ്മള് തെങ്ങിനോടൊപ്പം ഇടവിളയായിട്ട് വളരെ അധികം കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് സുഗന്ധവ്യഞ്ജനങ്ങള്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞള് എന്നിവയൊക്കെ. അപ്പോ ആ വിഷയത്തില് സുഗന്ധവ്യഞ്ജന വിളകളുടെ കൃഷി രീതിയില് അനുവർത്തിക്കേണ്ടുന്ന മണ്ണിന്റെ ആരോഗ്യ പരിപാലന മുറകൾ ഈ വിഷയത്തിൽ നമുക്കിന്ന് ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നത് ഈ മേഖലയിലെ തന്നെ വളരെ പ്രഗത്ഭനായ സാറാണ് ഡോക്ടർ വി ശ്രീനിവാസൻ സാറ്. നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു സാറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ സാറ് വളരെയധികം ഗവേഷണ റിസർച്ച് പേപ്പറുകളിലുണ്ട്, വളരെ പോപ്പുലർ ആർട്ടിക്കിൾ ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. കർഷകരും എല്ലാത്തിനും ഉപരി കർഷകരുമായിട്ട് നേരിട്ട് വളരെയധികം ബന്ധം സ്ഥാപിച്ച് സാറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് നമുക്ക് ഇഞ്ചിയുടെയും മഞ്ഞളിന്റെയും കുരുമുളകിന്റെയും ഒക്കെ സൂക്ഷ്മ മൂലക മിശ്രിതങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും ഒക്കെ സാറ് വളരെ വിശദമായിട്ട് ക്ലാസ് എടുക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളും ദൂരീകരിക്കാനും സാറ് ഈ ക്ലാസ്സിന് ശേഷം തയ്യാറാവുന്നതാണ്. സാറിനെ ഈ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീനിവാസൻ സാർ കേക്കാവോ? സാർ ആ കേക്കാം. സാർ തുടങ്ങാം. സാർ നമുക്ക് ആ തുടങ്ങാം. ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേക്കാമോ? സ്ലൈഡ് ഷെയർ ചെയ്തോട്ടെ. കാണുന്നുണ്ട് അല്ലേ? ആ ഓക്കെ. എല്ലാ കൃഷിക്കാർക്കും നമസ്കാരം. മാഡം പറഞ്ഞതുപോലെ ഇന്നത്തെ ഡിസ്കഷൻ ന്യൂട്രിയന്റ് മാനേജ്മെന്റ് ഇൻ സ്പൈസ് ക്രോപ്സ് ആയിരിക്കും. അതായത് സുഗന്ധവ്യഞ്ജനങ്ങളിൽ ന്യൂട്രീഷൻ്റെ മാനേജ്മെന്റ്, ക്രോപ്പ് ന്യൂട്രീഷൻ്റെ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാനുള്ള ഇതിലാണ്, വിഷയത്തിലാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മലയാളം അത്ര ശുദ്ധമല്ല, ലൈക്ക് കുറച്ച് കുറച്ച് ഇംഗ്ലീഷൊക്കെ വരും. എന്റെ മലയാളത്തിന് അത്ര കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ മറ്റേ ജീന മാഡം തന്നെ അതിനെ മനസ്സിലാക്കി കൊടുക്കും. ഐ റിക്വസ്റ്റ് ജീന ടു ഡു ദാറ്റ് പ്ലീസ്. ഈ രണ്ട് ദിവസമായിട്ട് നിങ്ങൾ ഇത് മണ്ണിന്റെ ഫലപുഷ്ടതകളും പിന്നെ അതിന്റെ ഗുണ നിലവാരം അതെല്ലാം കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ട് മൂന്ന് വിദഗ്ധന്മാർ സംസാരിച്ചിട്ടുണ്ട്, നാളെയും ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ മണ്ണിനുള്ളത് ഒരു കംപ്ലീറ്റ് സോളം ഓഫ് ലൈഫ്, അത് ഒരു ജീവിക്കുന്ന ഒരു അംശമായിട്ടാണ് നമ്മൾ കാണേണ്ടതുണ്ട്. വെറുതെ ഒരു ഒരു തുച്ഛമായിട്ട് ഇത് ചെയ്യാതെ
അതില് അതില് ഉള്ള ജീവികളെ കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് രീതിയിൽ നമുക്ക് നമുക്ക് അത് കാണാനുള്ളത് ഉണ്ട്. എന്നുവെച്ചാൽ ഒരു ചെടിയോ അല്ലെ ഒരു വിളയോ വളർന്നു വരാണെങ്കിൽ അത് ബേസ് മണ്ണാണ്. അപ്പൊ ആ മണ്ണില് അത് വേര് വിട്ടിട്ട് പിന്നെ അതിൽ നിന്നുള്ള പോഷകാംശങ്ങൾ എടുത്തിട്ടാണ് ആ ചെടി മേലെ മേലെ വളരുന്നത്. ഒരു നല്ല മണ്ണിന് മണ്ണിനുള്ളതിന് എന്തൊക്കെ കോമ്പണൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ അതായത് അത് അതിനുള്ള നമ്മൾ കണ്ണിൽ കാണുന്ന അംശങ്ങൾ മാത്രമല്ലാതെ അതിൻ്റെ പോഷകാംശങ്ങൾ അതായത് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയും. അപ്പൊ അതിലാണ് ഈ വാക്കൂറുകളുടെ കാര്യം. ഇത് മണ്ണിലുള്ള വളങ്ങൾ വള അംശങ്ങൾ അതെല്ലാം അവൈലബിൾ ആണോ എത്രമാത്രം ഉണ്ട് എന്നുള്ള അതാണ് കെമിക്കൽ കാരക്ടേഴ്സ്. അത് അല്ലാതെ നമുക്ക് സൂക്ഷ്മജീവികളും സൂക്ഷ്മ മറ്റ ജീവികളും ഈ ബാക്ടീരിയ ഫംഗസ് പോലെ ഗുണം വഴക്കുന്നതും പിന്നെ രോഗമുണ്ടാക്കുന്ന എല്ലാ കുമിഴുകള് പിന്നെ ബാക്ടീരിയ എല്ലാം ജീവിച്ചിരിക്കുന്ന ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റിയും കൂടുതൽ ഉള്ള സാധനമാണ് ഈ മണ്ണ്. പിന്നെ അതിൽ ആവശ്യമുള്ള കാറ്റ് ആവശ്യമുള്ള വെള്ളം എല്ലാം ഉണ്ടായിട്ട് വേണം നമുക്ക് അതിൽ ചെടി വളരണം. അപ്പോൾ എല്ലാ അംശങ്ങളും മണ്ണിൽ ഒരു പരിമിതി വരെ ഒരു ഒരു തോതിൽ ഉണ്ടെങ്കിൽ നമുക്ക് വിളകളുടെ പൂർണത്വം നടക്കത്തുള്ളൂ. പിന്നെ ഒരു വിള നല്ലവണ്ണം വിളഞ്ഞ് അതിനായിട്ടുള്ള ഇത് ഫലം നമുക്ക് കിട്ടണമെങ്കിൽ കുറേ ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ് അതിൻ്റെ സോയിൽ ഹെൽത്ത് മാനേജ്മെൻറ്റ് അതിൻ്റെ ഒരു പ്രധാന അംഗമാണ്. എന്നുവെച്ചാൽ ഇത് ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റ് കൂടിയാണ്. പ്ലാന്റ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു ഒരു വ്യക്തി നമ്മുടെ ഒരു ജീവിക്കുന്ന ആളായാലും മനുഷ്യനായാലും ഇപ്പൊ കോവിഡിലും ഒരാള് എങ്ങനെയാ സിംറ്റമാറ്റസ് ആകുന്നത്? അവൻ വീക്കായിട്ടുള്ളപ്പോ കോമോർബിഡ് കണ്ടീഷനിലാണ് അവൻ സിംറ്റമാറ്റസ് ആകുന്നത്. അപ്പോ അവൻ വീക്ക് ആയിട്ടുണ്ടെങ്കിൽ ആൾറെഡി ഒരു വീക്ക് ആളിന് വേഗം രോഗിയാവാം ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഒരാൾ വീക്ക് ആവാതിരിക്കണമെങ്കിൽ അവനക്ക് നല്ല ആഹാരം പിന്നെ അതിനായിട്ടുള്ള പ്രതിരോധ ശക്തി കൂട്ടാനുള്ള അംശങ്ങൾ ആൻഡ് പോഷകങ്ങൾ അതല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്പൈസസ് നിങ്ങൾ നമ്മൾ എന്താ കഴിക്കുന്നത്, അതിനുള്ള ആന്റി ഓക്സിഡൻസും അതിനുള്ള ന്യൂട്രീഷനും പിന്നെ നല്ലവണ്ണം ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളതല്ലേ പറയുന്നില്ല. ഇത് മനുഷ്യന് മാത്രമല്ല ഈ വിളകൾക്കും ഇത് തന്നെയായിരിക്കും ബേസിസ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതിന് ഒരു 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 വിളയ്ക്ക് അതിന് വളരാനുള്ള എല്ലാ പോഷകങ്ങളും അതിൻ്റെ രീതിയിലുള്ള തോതിൽ കിട്ടുമ്പോൾ അതിൻ്റെ ഹെൽത്ത് നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ അതിൽ നിന്ന് അത് ഡിസീസ് മാനേജ് ഡിസീസ് വരാതെയും രോഗങ്ങളും കീടങ്ങളും വരാതെയും നമുക്ക് ഒരുവിധം സംരക്ഷിച്ച് പോവാം. അതാണ് ഇപ്പോൾ ഈ ഒരു പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആ ന്യൂട്രീഷൻ ഒരു ചെടിക്ക് എല്ലാ വിധത്തിലും തോതിലും കിട്ടണമെങ്കിൽ അത് നമുക്ക് ഇപ്പൊ കിട്ടാം എവിടെ നിന്നാ കിട്ടുന്നത്, മണ്ണിന്നാണ്. എന്താ വെച്ചാൽ നമ്മൾ എല്ലാ വിളകളും മണ്ണിലാണ്, മണ്ണില്ലാതെ വളർത്തുന്ന രീതിയിലേക്ക് നമ്മൾ കുറച്ച് കുറച്ച് സ്റ്റഡി ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പൊ സുഗന്ധ വിളകൾ നോക്കുമ്പോൾ പ്രധാനമായിട്ട് ഇപ്പൊ കുരുമുളകോ ഇല്ല ഇഞ്ചിയോ മഞ്ഞളോ അങ്ങനെയൊക്കെ ഇല്ല ദീർഘകാല വിളകളായ നട്മഗ് ഇതുപോലത്തെ ട്രീ സ്പൈസസോ എല്ലാം കുറെ കാലങ്ങൾ നിന്ന് നമുക്ക് വിളവ് കൊടുക്കണമെങ്കിൽ അതിനായിട്ടുള്ള മണ്ണ് നല്ല ആരോഗ്യപരമായിട്ട് ഉണ്ടാവണം. അപ്പോൾ അതിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ പോഷകങ്ങൾ ഒരു ചെടി വളരാൻ വേണ്ടി, ഇത് എല്ലാ ചെടിക്കും പൊതുവിലാണ്, ലൈക്ക് സ്പൈസസ് മാത്രമല്ല പിന്നല്ല അവർ കോക്കനട്ടിനെ പറഞ്ഞിട്ടുണ്ടാവും, ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എല്ലാ 16-17 ന്യൂട്രിയൻസ് നമ്മൾ എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പെടുന്നതിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്നുള്ളവ മേജർ ന്യൂട്രിയൻസ് ആണ്. ഇത് കൂടുതൽ തോതിൽ ആവശ്യമുണ്ട് ഒരു ചെടിക്ക്. ഒരു എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെടി വളർന്ന് അതിനായിട്ടുള്ള സ്റ്റേജുകളെത്തി പൂക്കളൊക്കെ ഫാം ചെയ്ത് പുഷ്പിച്ച് പിന്നെ അത് കായുണ്ടാക്കി കണിഞ്ഞ് പിന്നെ വിത്ത് ഒരു വിത്ത് നിന്ന് അടുത്ത വിത്ത് വരെയുള്ള സൈക്കിൾ. അപ്പോൾ ആ ഒരു ഒരു ഫുൾ സൈക്കിൾ വേണമെങ്കിൽ നമുക്ക് ഈ എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഒക്കെ ആവശ്യമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അത് തടസ്സപ്പെടും. അപ്പൊ അങ്ങനെ വളക്കുറവ് സീഡ് ഫാം ആവില്ല, ഇല്ലെങ്കിൽ ഇല ശരിക്കും വരില്ല, ഇല്ല പൂക്കൾ ഉതിരും അല്ല പൂക്കാതിരിക്കും, അങ്ങനെയൊക്കെ കുറേ സ്റ്റേജിൽ ഇത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ
ഈ ന്യൂട്രിയൻസ് ഇല്ലാതെ ഒരു ചെടിക്ക് അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത വരുന്നത് കൊണ്ടാണ് ഇത് എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഉള്ളതിൽ മേജറായിട്ട് പ്രധാന ഘടകങ്ങളായിട്ട് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യമാണ് കൂടുതൽ തോതിൽ ഒരു വിള എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് മേജർ ന്യൂട്രിയൻസ്. പിന്നെ അതിനും കുറഞ്ഞ തോതിലാണ് നമുക്ക് കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ എന്ന് പറഞ്ഞ ഘടകങ്ങൾ. പിന്നെ കുറച്ച് മതി എന്നുള്ള തോതിൽ അയൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ, ബോറാൺ എന്നുള്ള, മോളിബ്ഡിനം, ബോറാൺ ഉള്ള ഘടകങ്ങൾ നമ്മൾ ചെടി വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണ്. ഇപ്പോൾ മണ്ണിൽ ഇതിപ്പോൾ എങ്ങനത്തെ സ്ഥിതിയിലാണ് ഉള്ളത് എന്ന് നോക്കുമ്പോൾ കേരളത്തിൽ പൊതുവിലെ സ്പൈസ് ഗ്രോയിങ് സോയിൽസിൽ എടുത്താൽ സോയിലിൻ്റെ മണ്ണിൻ്റെ പി എച്ച്, ഇത് ജീന മാഡം പറഞ്ഞിട്ടുണ്ടാവും, മിക്കവാറും എല്ലാ മണ്ണിൻ്റെ പി എച്ചും നമുക്ക് അസിഡിക് റേഞ്ചിലാണ് ഉള്ളത്. അസിഡിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് സോയിൽ പി എച്ച് അമ്മിലത ഉള്ള റേഞ്ച് 7 താഴെ, 7 6 7 ഇടയ്ക്കുള്ള പി എച്ച് റേഞ്ച് ഒരുവിധം നല്ലതാണ്. എല്ലാ ഘടകങ്ങളും പറഞ്ഞിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഒരുവിധം, അതായത് മേജർ ന്യൂട്രിയൻസ് NPK ഒക്കെ, NPK പിന്നെ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ ഇതൊക്കെ ഒരുവിധം നല്ല അവൈലബിൾ റേഞ്ചിൽ ഉണ്ടാവും. ബട്ട് നമ്മൾ കേരളത്തെ സോയിൽസിൽ കാണുമ്പോൾ അത് അമിലത കൂടിയാണ് കാണുന്നത്, അതായത് pH 6 താഴെ, അതായത് ചില സ്ഥലങ്ങളിലൊക്കെ 4, 4.5 ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്ട്രോങ്ലി അസിഡിക് കണ്ടീഷനിൽ എന്താവും എന്ന് വെച്ചാൽ കുറേ പറഞ്ഞ ഈ ചുണ്ണാമ്പ് അംശങ്ങളായ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം ഇതിൻ്റെ അവൈലബിലിറ്റി വളരെ തോതിൽ കുറയും. പിന്നെ ഭാവകം, ഭാവകത്തിൻ്റെ അംശം, അത് എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് ആണ്, അതിൻ്റെ അംശം കുറയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ pH അസിഡിക് pH നമുക്ക് മണ്ണിൽ അയൺ ആൻഡ് അലുമിനിയം അതിൻ്റെ കണ്ടന്റാണ് കൂടി കാണുക. അപ്പോൾ അങ്ങനെ കൂടുതൽ അയൺ അലുമിനിയം ഉള്ള സ്ഥലത്ത്, അതുകൊണ്ടാണ് നമുക്ക് മണ്ണൊക്കെ റെഡ് കളറിൽ കാണുന്നത്, അയണിൻ്റെ കണ്ടന്റ് കൂടിയിട്ടാണ്. റെഡ് ലാട്രേറ്റിക് സോയിൽസ് ഉണ്ടാവുന്നത് തന്നെ ഇങ്ങനെ ഹൈ റെയിൻഫാൾ ഏരിയയിൽ ഇങ്ങനത്തെ ഉള്ള ചുണ്ണാമ്പ് ഘടകങ്ങൾ ആയ ബേസിക് എലിമെൻറ്റ്സ് ആയ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം, ക്ഷാരം അംശങ്ങളായ ഇതെല്ലാം മണ്ണിൽ നിന്ന് ഒലിഞ്ഞു പോയിട്ട് ബാക്കിയുള്ളവയാണ് ഈ കാണുന്ന അയൺ, അലുമിനിയം, അങ്ങനെ മാംഗനീസ് ഉള്ള ഘടകങ്ങൾ റിച്ച് ആയിട്ടുള്ളത് കൊണ്ടാണ് ഈ ചുമന്ന മണ്ണുകളും ഇതിനെ ഹാർഡ് ലാട്രേറ്റിക് സോയിൽസും കാണുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ള സ്ട്രോങ് അസിഡിക് കണ്ടീഷൻസിൽ നമുക്ക് ഈ അയൺ അലുമിനിയം കൂടുതലുണ്ടാവും മണ്ണിൽ, വിച്ച് അത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ അത് ആകെ നമുക്ക് അച്ചാറ് പോലത്തുള്ള ഒരു ഊണിന് അച്ചാറ് പോലത്തുള്ള അളവുകൾ മതി എന്നുള്ളത് നമുക്ക് കൂട്ടാണോ അല്ലെ ചോറ് പോലത്തെ ആവശ്യം കൂടുതലാണ് അവൈലബിൾ. അപ്പോൾ അങ്ങനത്തെ ഇതിലും തോതിലും അത് ശരിയാവത്തില്ല. പിന്നെ ഓർഗാനിക് കാർബൺ, ഈ മണ്ണിൽ സ്പൈസസ് ഗ്രോയിങ് സോയിൽസിൽ എടുത്താൽ തന്നെ ഓർഗാനിക് മീഡിയം ടു ഹൈ റേഞ്ചിലാണ്, മീൻസ് 1 to 1.25 റേഞ്ചിലൊക്കെ ഉണ്ടായിട്ടും അവൈലബിൾ നൈട്രജൻ്റെ തോത് മീഡിയം റേഞ്ചിലേ ഉള്ളൂ. നൈട്രജൻ ശരിക്ക് ഒരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് ഇന്നും കുറേ സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. പിന്നെ പൊട്ടാഷ്യം കണ്ട്, ക്ഷാരത്തിൻ്റെ അംശം, ക്ഷാരത്തിൻ്റെ അംശം ഈ മഴവെള്ളം കൂടുതൽ ഉള്ള ഏരിയ ആയതുകൊണ്ട് കേരളത്തിൽ അതിൻ്റെ അവൈലബിലിറ്റി മീഡിയം റേഞ്ചിലേ ഉള്ളൂ. കുറേ സ്ഥലങ്ങളിൽ ഇത് ലോ ആണ്. സാൻഡി സോയിൽസിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അംശം, അവൈലബിലിറ്റി അംശം ലോ ആയിരിക്കും. പിന്നെ ഭാവകം നോക്കുമ്പോൾ പൊതുവിലെ ആസിഡ് സോയിൽസിൽ ഭാവകത്തിൻ്റെ അംശം, അവൈലബിലിറ്റി ലോ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇത് അയൺ, അലുമിനിയം ഓക്സൈഡ്സ് പറഞ്ഞല്ലോ, അതിൽ ഇത് ഫിക്സ് ആയിട്ട് ചെടിക്ക് കിട്ടാത്ത തോതിൽ വരും. ബട്ട് നമ്മളിപ്പോൾ സ്പൈസ് ഗ്രോയിങ് സോയിൽസിൽ കുറേ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ മോർ ദാൻ 70% സാമ്പിൾസിൽ നമുക്ക് ഭാവകത്തിൻ്റെ അംശം ഹൈ റേഞ്ചിലാണ് കാണുന്നത്. ഹൈ റേഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ 25 kg, 24 kg പെർ ഹെക്ടർ ആയാൽ തന്നെ ഹൈ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കാണുന്ന റേഞ്ച് 50 kg, 80 kg, 100 kg, 200 kg റേഞ്ചിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു ആന്റഗണിസം ഡെവലപ്പ് ആവും, അതായത് ഇത് കൂടുമ്പോൾ മണ്ണിലെ മറ്റ ഘടകങ്ങൾ, അതായത് അയൺ, സിങ്ക്, തുത്തനാകം പോണ്ട ഈ അംശങ്ങൾ, ഈ പോഷകങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ അവൈലബിലിറ്റി ടു ദ പ്ലാന്റ്സ് കുറയും. എന്നുവെച്ചാൽ ഇത് കൂടുതലായതുകൊണ്ട് പ്ലാന്റിന് അത് വലിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പറ്റീന്ന് വരും.
അപ്പോ അങ്ങനത്തെ കണ്ടീഷനാണ് പൊതുവിലെ നമ്മൾ കേരളത്തെ മണ്ണിൽ കണ്ടുവരുന്നത്. അതായത് മോർ ടുവേഴ്സ് സ്പൈസ് ഗ്രോയിങ് സോയിൽസ്. സ്പൈസ് ഗ്രോയിങ് സോയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുരുമുളക് തോട്ടങ്ങളാവട്ടെ, ഇഞ്ചി വളർക്കുന്ന സ്ഥലങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഈ മറ്റ നട്മഗ് പോലത്തെ, അല്ലെങ്കിൽ ഏലം തോട്ടങ്ങളാവട്ടെ, ഏതിലായാലും ഇങ്ങനത്തെ കണ്ടീഷനാണ്. ഹൈ ന്യൂട്രിയൻസ് ഇൻ സ്റ്റേറ്റസ് ഇൻ ഫാസ്ഫറസ് ആണ് കണ്ടുവരുന്നത്. പിന്നെ ആസിഡ് സോയിൽസിൽ പൊതുവെ ചുണ്ണാമ്പ് ചത്തുകളായ കാൽഷ്യം, മെഗ്നീഷ്യം ഇതൊക്കെ വളരെ കുറഞ്ഞ തോതിലും, അതായത് കാൽഷ്യത്തിൻ്റെ പോരായ്മ 30-40% സോയിൽസിൽ അതിൻ്റെ പോരായ്മ കാണുന്നുണ്ടെങ്കിൽ, മെഗ്നീഷ്യത്തിൻ്റെ പോരായ്മ 80% സോയിൽസിലും മെഗ്നീഷ്യത്തിൻ്റെ പോരായ്മ കാണുന്നുണ്ട്. മെഗ്നീഷ്യം ഒരു എസെൻഷ്യൽ എലിമെൻ്റ് ആണ്. നമ്മൾ ഇലകൾ പച്ചയായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ക്ലോറോഫിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മെഗ്നീഷ്യം എസെൻഷ്യൽ ആണ്. അത് തന്നെ നമ്മുടെ സോയിൽസിൽ കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ സൂക്ഷ്മ മൂലകങ്ങളിൽ സിങ്ക്, അയൺ ആൻഡ് മാംഗനീസ് ഈ ആസിഡ് സോയിൽസിൽ കൂടുതലാണ്, നമ്മുടെ കേരളത്തിൽ സോയിൽസിൽ കൂടുതലാണ്. മറ്റു ഘടകങ്ങൾ നോക്കുമ്പോൾ സിങ്ക്, സിങ്കിൻ്റെ അവൈലബിലിറ്റി അഡിക്വേറ്റാണ്. അഡിക്വേറ്റ് എന്ന് പറഞ്ഞാൽ പോതിയ ആവശ്യത്തിന് ഉള്ള സിങ്ക് മണ്ണിൽ ഉണ്ട്. പിന്നെയും ഈ സുഗന്ധവിളകളിൽ സിങ്കിൻ്റെ പോരായ്മ, ആ ഡെഫിഷ്യൻസി സിംറ്റംസ് കാണിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാൽ ഈ ഫോസ്ഫറസ് എന്ന് പറഞ്ഞ ഭാവകത്തിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് സിങ്ക് അത് ചെടികൾക്ക് കിട്ടാത്ത അവസ്ഥയാണ് വരുന്നത്. പിന്നെ ബോറാൺ, ബോറാണിനുള്ള മൈക്രോന്യൂട്രിയന്റിന്റെ പോരായ്മ കുറേ 70% മണ്ണിലും അതിന് അതിൻ്റെ കുറവ് കാണുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏത് ന്യൂട്രിയൻ്റ് എങ്ങനെ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാനും നോക്കുമ്പോൾ, അസിഡിറ്റി ഞാൻ പറഞ്ഞ പോലെ സ്ട്രോങ്ലി അസിഡിക് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അസിഡിറ്റി കുറയ്ക്കണം. അസിഡിറ്റി കുറയ്ക്കാൻ നമ്മൾ കൃഷിക്കാരെല്ലാം ചെയ്യുന്നത് ഒരു ഇതേ ഉള്ളൂ, നമ്മൾ കൂടുതൽ കുമ്മായം പോലത്തെ അംശങ്ങൾ ഇട്ടുകൊടുക്കുക. അപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് അസിഡിറ്റി ഒരു 70-80% വരെ നമുക്ക് കൂട്ടി കിട്ടും. അതായത് നമുക്ക് ഒരു ന്യൂട്രൽ റേഞ്ച്, അതായത് ആവശ്യമുള്ള റേഞ്ചായ 6-7 റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എത്ര ഇടണം എന്നൊക്കെ പറയാം. പിന്നെ ഇന്നൊരു അംശം, ഇപ്പം അലുമിനിയം കണ്ടന്റ് കൂടുതൽ ഉള്ള സോയിലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാൽ, നമുക്ക് കൂടുതൽ ഓർഗാനിക്സ് ഇടണം. അപ്പോൾ ഞാൻ ഓർഗാനിക് സുഗന്ധവിളകൾ കുറേ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഓർഗാനിക്കായിട്ട് തന്നെ മുന്നോട്ട് ചെല്ലാൻ പറ്റുമെന്നുള്ള ഇതിലാണ് നമ്മൾ എല്ലാം. ഇപ്പോൾ സ്പൈസ് ബോർഡിൽ വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ GAPs പിന്നെ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് കെമിക്കൽസ് ഒക്കെ കുറച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് രാവിലെ. ഇപ്പം അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത് എനിക്ക്. അപ്പോൾ അങ്ങനെ കൂടുതൽ ഓർഗാനിക് ഇട്ട് വന്നാലേ അതിൻ്റെ അലുമിനിയത്തിൻ്റെ ആക്ടിവിറ്റി ഒന്ന് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓർഗാനിക് കൂട്ടണം. എന്നുവെച്ചാൽ 54% സ്പൈസ് സോയിൽസിലും ലോ ടു മീഡിയം ആണ്. അതായത് നമ്മൾ ഓർഗാനിക് കാർബൺ കണ്ടന്റ് പറഞ്ഞു, ഓർഗാനിക് കാർബൺ കണ്ടന്റ് മീഡിയം ടു ഹൈ ആയാലും, അതായത് നാഷണൽ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ 0.75% ഓർഗാനിക് കാർബൺ ഉള്ള സോയിലും ഹൈ എന്ന് പറയും. ബട്ട് ഇങ്ങനെ പ്ലാന്റേഷൻ ക്രോപ്സ് വെച്ച് നോക്കുമ്പോൾ ഈവൻ 1.25 or 1.5% ഓഫ് ഓർഗാനിക് കാർബണും ദീർഘകാല വിളകൾക്ക് കുറച്ച് മീഡിയമേ ആവത്തുള്ളൂ. അതിൻ്റെ 1.5 മുകളിലുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു ഹൈന്ന് പറയാനുള്ള ഒരു സ്ഥിതി വരുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് കൂട്ടണം. അത് ഇപ്പോൾ 1.75 ഓർഗാനിക് കാർബൺ ഉള്ളത് ഇന്നും കുറച്ചുകൂടി കൂടി 1.25-1.5 റേഞ്ചിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ കമ്പോസ്റ്റുകളും FIM അല്ലെങ്കിൽ നമ്മൾ ഫാം രീതിയിൽ, അല്ലെ ഒരു കൃഷിക്കാർ അവരുടെ തോട്ടത്തിലുള്ളത് തന്നെ വേസ്റ്റുകൾ, അഗ്രികൾച്ചർ വേസ്റ്റ് തന്നെ റീസൈക്കിൾ ചെയ്തിട്ട് അഡിക്ഷൻ ചെയ്യാനുള്ള ഒരു തോത് നമുക്ക് കിട്ടണം. ഇല്ല ചാണകപ്പൊടി ഇടാനുള്ള വകുപ്പോ എങ്ങനെയെങ്കിലും നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. എന്നാ വെച്ചാൽ നമ്മൾ കൂടുതൽ ഓർഗാനിക്കായിട്ട് തന്നെ നമ്മൾ സുഗന്ധവിളകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് കൂടുതൽ ഫാമേഴ്സ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഓർഗാനിക് കാർബണിൻ്റെ പോരായ്മ ഒരുവിധം നമുക്ക് അഡ്രസ് ചെയ്യാം. പിന്നെ അതിന് ഓർഗാനിക് കാർബൺ നമ്മൾ കൂട്ടിക്കിട്ടുമ്പോൾ അതിൻ്റെ അവൈലബിൾ നൈട്രജനും ഒരു തോതിൽ നമുക്ക് കൂടും. അതായത് മീഡിയം റേഞ്ചിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. മീഡിയം ടു ഒരു അവൈലബിൾ റേഞ്ച് ഒരു 200 to 250 kg/ha വരെ നൈട്രജൻ്റെ അംശം കൂടി കിട്ടും.
പിന്നെ ഭാവകം, ഭാവകം നോക്കുമ്പോൾ 70% സോയിൽസിലും വെരി ഹൈയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓർഗാനിക് മാനേജ്മെന്റ്, ഇപ്പൊ നമ്മള് ഇപ്പൊ ഭാവകം കൂടിയതിന് ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ് കൂടുതൽ ഉപയോഗിച്ചത് കൊണ്ടാണ് എന്നാണ് നമ്മൾ നോക്കിയത്. അതായത് നൈട്രജൻ ഇപ്പൊ 15 ആളോ 20 ആളോ നമുക്ക് ഉപയോഗിക്കുമ്പോൾ, അതായത് 20 20 20 18 18 18 എന്നുള്ള കോംപ്ലക്സ് ഇല്ലെ കാട്ടം ഫാസ്, അതായത് 24 21 സീറോ സൾഫർ ഉള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ നൈട്രജൻ ഈക്വലൻ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതേ തോതിൽ നമുക്ക് ഭാവകത്തിന്റെ ആവശ്യം ചെടിക്ക് വരുന്നില്ല. അതിൻ്റെ പൊതുവില് ഏത് വിളയായാലും ഇപ്പോൾ നൈട്രജന്റെ ആവശ്യം 200 കിലോ ഉണ്ടെങ്കിൽ അതിന് 50 കിലോ വരെയുള്ളൂ ഭാവകത്തിന്റെ ആവശ്യം. ബട്ട് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ സോയിൽ മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ ഒരേ തോതിലാണ് നൈട്രജൻ ഫാസ്ഫറസ് പൊട്ടാഷ്യം കൊടുക്കുന്നത്. അതും ഒരു റീസൺ ആണ് ഭാവം കൂടി കിട്ടാൻ കൂടുതലായിട്ട് കണ്ടതിന്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓർഗാനിക് കമ്പോസ്റ്റ് ഇപ്പൊ കുറേ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ അല്ലാതെ ചാണകപ്പൊടികൾ, ചാണകപ്പൊടികൾ ഇപ്പോൾ പശു ചാണകപ്പൊടി അല്ല കുറച്ച് ഡെയറിയുള്ള മേഖലയിൽ അവൈലബിൾ ഉണ്ടെങ്കിലും ഭക്ഷ്യ കൃഷിക്കാർ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ പുറത്തുനിന്ന് കിട്ടുന്ന ചാണകപ്പൊടികളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ പണ്ട് നമ്മൾ പറയാനുള്ളത് 0.5% നൈട്രജനും 0.3% ഫോസ്ഫറസും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ കിട്ടുന്നത് ചാണകത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അംശം ഫോസ്ഫറസിൻ്റെ അംശം 1% 1.2% വരെ കൂടി കിട്ടുന്നുണ്ട്. 1% നൈട്രജൻ ഉണ്ടെങ്കിൽ ആ കമ്പോസ്റ്റുകളിൽ 1.5% ഫോസ്ഫറസും ഉണ്ട്. ഇത് ബട്ട് ഇത് നമ്മൾ കണക്കിലെടുക്കുന്നില്ല നമ്മൾ ചാണകപ്പൊടി ഇടുമ്പോഴേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഭാവകത്തിന്റെ മണ്ണിന്റെ ബിൽഡപ്പ് കൂടിയത്. പിന്നെ പൊട്ടാഷ്യം, അപ്പോൾ ഒരു 70% ശരാശരിയുള്ള മണ്ണിൽ ലോ ടു മീഡിയം കണ്ടന്റ് ആണ് കാണുന്നത് പൊട്ടാഷ്യത്തിന്റെ അളവ് സ്പൈസ് ഗ്രോയിങ് സോയിൽസിൽ. അതായത് പൊതുവിലെ കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം ഇതൊക്കെ ചെയ്യുന്ന പ്ലോട്ടുകളിൽ എടുത്ത സാമ്പിൾസിന്റെ ബേസിസിൽ. ബട്ട് ഈ ഓർഗാനിക് ആയിട്ട് നമ്മൾ ഈ പൊട്ടാഷ്യത്തിന്റെ അവൈലബിലിറ്റി പോരായ്മ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ലോങ് ടേം എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോഴും പൊട്ടാഷ്യത്തിന്റെ ഓർഗാനിക് ആയിട്ട് മാത്രമായിട്ട് പൊട്ടാഷ് സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് ചാരം അതുപോലത്തെ അംശങ്ങൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അലൗഡ് ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നവർ അതിനായിട്ടുള്ള പൊട്ടാഷിനെ മാത്രം സപ്ലിമെന്റ് കൂടുതൽ ചെയ്യേണ്ടി വരും പുറത്തുനിന്ന്. പിന്നെ മണ്ണിൽ ആൾമോസ്റ്റ് 40-50% കാൽഷ്യത്തിന്റെ പോരായ്മ, 80% മണ്ണില് മഗ്നീഷ്യത്തിന്റെ പോരായ്മ ഒക്കെ ഉണ്ട്. അത് ഒരുവിധം നമ്മൾ ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈമിങ് ചെയ്യുമ്പോഴും, ലൈമിങ് അഗ്രികൾച്ചർ ലൈം ചെയ്യുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. അതല്ലാതെ നമ്മൾ ഡോളമൈറ്റും ലൈമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് മഗ്നീഷ്യത്തിന്റെ റിക്വയർമെന്റും നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും ചെടിയിന്. പിന്നെ ബോറാൺ, ബോറാൺ നമുക്ക് 60% അല്ല അപ് ടു 70% സോയിൽസിലും നമുക്ക് ബോറായ്മ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമുക്ക് കൂടുതലായിട്ട് അഡീഷണൽ ഫെർട്ടിലൈസേഴ്സ് ബോറാൻ സപ്ലിമെന്റേഷൻ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഇതിൽ ഇപ്പം ഞാൻ ആൾറെഡി പി എച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഈ 6-7 ഉള്ള പി എച്ചിലേക്ക് നമ്മൾ ന്യൂട്രൽ പി എച്ച് 7 ആയാലും കറക്റ്റ് 7 വാല്യൂല് കൊണ്ടുവരണമെന്നല്ല, ഒരു നല്ല പി എച്ച് ആയ 6-ന്റെ 6-ന്റെ മുകളിലും അങ്ങോട്ട് കൊണ്ടുവരാനുള്ളത് ശ്രമിക്കണം. അപ്പോൾ അതിലാണ് നമ്മൾ പണ്ടൊക്കെ കൂടുതൽ ലൈമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുരുമുളക് സിസ്റ്റത്തിലാണ് ഞാൻ പറയുന്നത്. കുരുമുളക് വള്ളിക്കൊക്കെ 500 ഗ്രാമോ 1 കിലോ വെച്ചിട്ട് കുമ്മായ ഇടൽ ഒരു പ്രാക്ടീസായിരുന്നു. ബട്ട് ഇപ്പൊ അത് ഒരു വിധം വഴക്കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് നല്ല കുമ്മായം കിട്ടുന്നില്ല എന്ന ഒരു പരാതി ഉണ്ടാവാം. പിന്നെ അപ്ലൈ ചെയ്യാൻ ലേബർ വേണം, അതിനും ഇപ്പോ പറിക്കുന്ന കൂലി കിട്ടോ, അപ്ലൈ ഒരു ലേബർ എൻഗേജ് ചെയ്യാൻ ലേബറിന്റെ ഇത്, ഇതെല്ലാം ഒരു റീസൺ ആയിട്ട് നമുക്ക് അത് അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് പുതുപ്പിച്ച് എടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ലൈമിങ് ഒരു പ്രാക്ടീസ് ആയാൽ, ലൈമിനെക്കാട്ടിലും ഡോളമൈറ്റ് അപ്ലിക്കേഷൻ ഒരു പ്രാക്ടീസ് ആകുമ്പോൾ നമ്മൾ ഈ മണ്ണിന്റെ ആരോഗ്യം നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ലൈമിങ്ങിന് വരുമ്പോൾ അഗ്രികൾച്ചർ ലൈം മാത്രമല്ല, കാൽഷ്യം കാർബണേറ്റ് മാത്രമല്ല, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ചെയ്യാം, ഡോളമൈറ്റ് ചെയ്യാം. അതിൻ്റെ ഡോളമൈറ്റും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ചെയ്യുമ്പോൾ അത് ന്യൂട്രലൈസിങ് വാല്യൂ ഹൈ ആണ്. അപ്പോൾ ലൈമക്കാട്ടിലും അതിന് 110% 140% ഉള്ളപ്പോൾ
നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഒരു ഒരു ടണ്ണോ ഒന്നര ടണ്ണോ ഇതിന് ഇതിൽ ഏക്കർ കണക്കിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും നമ്മൾ ഈ സുഗന്ധവിളകളിലെ ഒരു പ്ലാന്റേഷൻ ക്രോപ്സിലും ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബേസിൻ മാനേജ്മെൻ്റ് ആണ്. ലൈക്ക് അതിൻ്റെ റൂട്ട് സോൺ എവിടെ വരണോ അവിടെ മാത്രം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഒരു പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഒരു ടാർഗറ്റഡ് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. സോ അതാണ് ഒരു അഡ്വാൻറ്റേജ്. ഈവൻ ജിഞ്ചറും ടെർമറിക്കിൽ നമ്മൾ കണ്ടം എടുത്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടത്തിന് മുകളിൽ ഇട്ടാൽ മതി. മുഴുവതും പറമ്പ് വരത്തി ഇടാതെ അതിനായിട്ടുള്ള വേസ്റ്റ് ചെയ്യാതെ ആ കണ്ടം എടുക്കുന്നുണ്ടെങ്കിൽ നീളെ കണ്ടം എടുത്തിട്ട് പ്ലാന്റ് ചെയ്യുന്ന ഒരു രണ്ടാഴ്ച മുമ്പ് ഈ ലൈമിട്ട് അതുകൊണ്ട് ക്യൂർ ചെയ്യാൻ വിട്ടിട്ട് പിന്നെ പ്ലാന്റിങ് എടുത്താൽ തന്നെ അതിൻ്റെ ആവശ്യം കൂടുതൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോരോ വിളയായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കുരുമുളകിൽ പൊതുവിലെ എല്ലാ സുഗന്ധ വിളകളിലും നൈട്രജനാണ് കൂടുതൽ ആവശ്യമുള്ളത്. പിന്നെ അതിൻ്റെ തോത് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് പൊട്ടാഷ്യമാണ്. പിന്നെ ഭാവകത്തിൻ്റെ ആവശ്യം അതാണ് എർലിയർ നാം പറഞ്ഞു വന്നത്. ഭാവകം ഒരു അഞ്ചാമത്തോ നാലാമത്തോ അഞ്ചാമത്തോ ലിസ്റ്റിലെ ഉള്ളൂ അതിൻ്റെ ആവശ്യം. മീൻസ് അത്ര മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. കുരുമുളകിൽ നൈട്രജൻ പൊട്ടാഷ്യം കാൽഷ്യം മെഗ്നീഷ്യം കഴിഞ്ഞിട്ടാണ് ഭാവകം വരുന്നത്. പിന്നെ കുറച്ച് ചെറിയ തോതിൽ അതിന് അയൺ സിങ്ക് ബോറോൺ എണ്ണം ആവശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്ടേക്ക് നോക്കിയാൽ അത് എത്രമാത്രം അത് വലിച്ചെടുക്കുന്നതിൻ്റെ പോർഷൻ എവിടെയാ ചെല്ലുന്നതെന്ന് നോക്കിയാൽ ഇലയിലും മണികളിലുമാണ് കൂടുതൽ കുരുമുളകിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബ്രാഞ്ച് സ്റ്റെമ്മ് എന്നു വെച്ചാൽ ഇതിൽ വുഡ് പോർഷൻ കുറവാണ്. അപ്പോൾ അതിൽ സ്റ്റെമ്മൻ ബ്രാഞ്ചസിൽ അതിൻ്റെ ശേഷിയേ വരുന്നുള്ളൂ. ഒരു ടണ്ണ് നമ്മൾ മണികൾ മാത്രം എപ്പോഴും ഈ ദീർഘകാല വിളകളിൽ നമ്മൾ എന്താ പറിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ എക്കണോമിക് പ്രൊഡ്യൂസ് മാത്രമാണ്. ഇത് കുരുമുളകെന്ന് വെച്ചാൽ അതിൻ്റെ പെപ്പർ മണികൾ മാത്രം. പെപ്പർ മണികൾ സ്പൈക്കുകൾ അടക്കം നമ്മൾ ഒരു ടണ്ണ് റിമൂവ് ചെയ്താൽ അതിൽ നിന്ന് 20 കിലോ നൈട്രജനും അതേ തോതിൽ പൊട്ടാഷ്യം അതിൻ്റെ 1/5 ആണ് ഭാവകം നമ്മൾ അതിൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇടുന്ന ഫെർട്ടിലൈസർ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം മണ്ണിൽ നിന്ന് നമുക്ക് തോതിൽ ഒരു 25% നൈട്രജനും ഒരു 10-15% പൊട്ടാഷ്യം ഭാവകം കിട്ടുന്നുള്ള വായ്പേ ഉള്ളൂ. ഇത് മണ്ണിൻ്റെ ഗുണനിലവാരം അനുസരിച്ചാണ് ഇത് ലേശം കൂടുകയോ കുറയുകയോ ചെയ്യുക. എന്നുവെച്ചാൽ നമ്മൾ ന്യൂട്രൽ PH കൊടുത്തിട്ട് നിയർ ന്യൂട്രൽ PH കൊടുത്ത് അതിന് മണ്ണിൻ്റെ സാഹചര്യം മാറ്റിയെടുക്കുമ്പോൾ നല്ല ഒരു പ്ലാന്റിന് സുവിധമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഇത്രയും ഹൈ റേഞ്ചിൽ കിട്ടുക. ഇല്ലെങ്കിൽ ഇതും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും. ഏത് ഓർഗാനിക് ആയിട്ടോ ഇല്ല നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടോ നമുക്ക് അതിനെ സഹായിക്കേണ്ടി വരും ചെടീനെ. അപ്പോൾ അത് ഇടുന്നതിനും നമുക്ക് ഒരു പരമാവധി നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് ആണ് അതിൻ്റെ യൂസ് എഫിഷ്യൻസി കൂടുതൽ. ബട്ട് ഭാവകത്തിൻ്റെയും പൊട്ടാഷ്യൻ്റെയും ആൽമോസ്റ്റ് അപ് ടു 40% വരുന്നുള്ളൂ. എന്നുവെച്ചാൽ മഴ കൂടുതലായതുകൊണ്ട് ഈ ഇടുന്ന പൊട്ടാഷൊക്കെ അങ്ങോട്ട് വലിഞ്ഞു പോകുന്ന ഇതുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ സ്പ്ലിറ്റ് അപ്ലിക്കേഷനിലേക്കാണ് പോകേണ്ടത്. ആ എപ്പോഴാ സ്പ്ലിറ്റ് അപ്ലിക്കേഷൻ ചെയ്യേണ്ടത്? പെപ്പറിൽ കൂടുതൽ എഫിഷ്യൻസി എപ്പോഴാ കിട്ടുക? നമ്മൾ ഇടുന്ന ഫെർട്ടിലൈസർ യൂസ് എഫിഷ്യൻസി എപ്പോഴാ കിട്ടുകയെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം എപ്പോഴാ കൂടുതലോ അപ്പം കൊടുക്കുമ്പോഴാണ്. അത് അപ്പോൾ കുരുമുളകൾ എപ്പോഴാ ആവശ്യം കൂടുതലെന്ന് വെച്ചാൽ അതിൻ്റെ പുതിയ ഫ്ലഷ് വന്ന് ഫ്ലവർ വരുന്ന സമയവും പിന്നെ ബെറി ഡെവലപ്മെന്റ് സ്റ്റേജ് അതായത് മണി വലുതായി വരുന്ന സമയത്തിലാണ് ഇത് കൊടുക്കേണ്ടത്. അടിവളമായിട്ട് ഞാൻ മഴ വരുമ്പോഴേക്ക് എല്ലാം ഇട്ട് കഴിഞ്ഞു പിന്നെ ഞാൻ പറിക്കാനേ പോവുള്ളൂ എന്ന് വെച്ചാൽ അപ്പോൾ അത് പോരായ്മ എന്താ വെച്ചാൽ അതിന് സമയം ആവശ്യം കൂടുതൽ വലിക്കുന്നത് ബെറി ഡെവലപ്മെന്റ് അതായത് മണി പിടിച്ച് വലുതായി വരുന്ന സമയത്താണ്. അപ്പൊ കുറേ കൃഷിക്കാർ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങും, ഇനങ്ങളുടെ ഇല മഞ്ഞളായി വരുന്നുണ്ട് അല്ലെ വിളയിൽ കുറേ ഇത് കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ആ സമയത്ത് നമ്മൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് ആ സമയത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ യൂസ് എഫിഷ്യൻസി കൂടും. ഇത് ചില ഡെഫിഷ്യൻസി സിംപ്റ്റംസിൻ്റെ ഫോട്ടോസാണ് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് കൃഷിക്കാർക്ക്. അല്ലെങ്കിൽ ഞാൻ ജീര മാഡത്തിന് അയച്ചു കൊടുക്കാം, അവർ നിങ്ങൾക്ക് ഏത് തരത്തിലും അത് കാണിക്കാൻ വകുപ്പുണ്ടെങ്കിൽ. എല്ലാവർക്കും നെറ്റ് കണക്ടിവിറ്റി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, ഇത് ഫോട്ടോസ് ആയതുകൊണ്ട്. അപ്പോൾ നൈട്രജൻ്റെ ഡെഫിഷ്യൻസി പഴയ ലീഫിലാണ് കാണുക, അടിയിലുള്ള കുരുമുളകളൊക്കെ അടിയിലുള്ള ഏറ്റവും പഴയ ലീഫുകളിലാണ് മഞ്ഞളിപ്പായിട്ട് കാണും. ഇതിൽ പിന്നെ
ഈ നൈട്രജൻ പൊട്ടാഷ്യത്തിന്റെ ഡെഫിഷ്യൻസി നോക്കുമ്പോൾ ഇല കരിച്ചൽ, ഇല സൈഡ് മാർജിൻ വഴി കരിഞ്ഞിട്ട് ടിപ്പ് മുതൽ ഉള്ളിലോട്ട് പടരും അങ്ങനെ. അപ്പോൾ ഇലയിലെ മാർജിനിലും ടിപ്പിലും ആണ് ഈ ഡ്രൈയിങ് തുടങ്ങുക. പിന്നെ അതിൽ നിന്ന് അത് അങ്ങോട്ട് ഉള്ളിലേട്ട് പോയിട്ട് മൊത്തം ലീഫും കരിഞ്ഞതുപോലെ പിന്നെ ഡെവലപ്പ് ആവും. പിന്നെ മെഗ്നീഷ്യം, മെഗ്നീഷ്യം ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ അതിൻ്റെ ഇതും പഴയ ലീഫിൽ, ഏറ്റവും പഴയ ലീഫിലായിരുന്നതാണ് തുടങ്ങുക. ഇത് നമ്മൾ അതിൻ്റെ മേജർ വൈൻസ് എല്ലാം ഗ്രീൻ ആയിട്ടും ഇടയ്ക്കുള്ള പകുതികളൊക്കെ മഞ്ഞളിപ്പായിട്ടും കാണും. അത് ഇൻട്രവൈനൽ ക്ലോറോസിസ് എന്ന് പറയും നമ്മൾ. അതിൻ്റെ മലയാളം എനിക്ക് അത്ര കിട്ടുന്നില്ല. പിന്നെ ഇതേ സിംപ്റ്റം നമുക്ക് പുതിയ ഇപ്പോൾ വരുന്ന ലീഫ്, പുതിയ ലീഫിലൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അയണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. കേരളത്തിൽ പൊതുവെ അയൺ ഡെഫിഷ്യൻസി ഇല്ല. പിന്നെയും അത് കാണുന്നത് കൂടുതൽ നഴ്സറി കണ്ടീഷനിലായിരിക്കും. നഴ്സറിയിൽ നമ്മൾ കുറേ ഈ ചാണകവെള്ളം കൊണ്ട് ഈ ബാഗുകളൊക്കെ കുളിപ്പിക്കുമ്പോൾ ഈ അയൺ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. മൈക്രോന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി കൂടുതൽ കാണാനും സാധ്യതയുണ്ട്. പിന്നെ ഈ തുത്തനാകത്തിൻ്റെ ഡെഫിഷ്യൻസി, സിങ്ക് ഡെഫിഷ്യൻസി എന്ന് പറയും, അത് ഈ കാണുമ്പോൾ ഇലകളുടെ സൈസ് ചെറുതാവും, പിന്നെ അതിൻ്റെ നോഡ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസും വളരെ കുറയും. അതായത് അടുപ്പിച്ചടുപ്പിച്ച് നോഡ്സ് വന്നിട്ട് ഒരു ഒരു മുരടിച്ച പോലെ ഒരു വള്ളിയുടെ ഇതുണ്ടാവും. ഇപ്പോൾ ഇത് നിങ്ങൾ വൈറസ് എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട്, വൈറസ് രോഗമുണ്ട്, അപ്പോൾ അതിൻ്റെ സിംപ്റ്റമും ഈ സിങ്ക് ഡെഫിഷ്യൻസിയും ഒരുപോലെ ആയിരിക്കും. എന്നുവെച്ചാൽ മുരടിച്ച വള്ളികൾ, ലൈഫ് ഇത് സൈസ് ചെറുതായ ഇലകൾ അങ്ങനെയൊക്കെ കാണുന്നതാണ്. ഒരു ഒരു ദീർഘമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഡെഫിഷ്യൻസി വന്ന പോരായ്മ, ഈ സിങ്കിൻ്റെ പോരായ്മ വന്ന വള്ളികളുടെ ഇലകളിൽ ഇത് സിങ്കിൻ്റെ പോരായ്മ കൊണ്ടുവന്നതെങ്കിൽ ആ ഇല ഒന്ന് പറിച്ചിട്ട് വെളിച്ചത്തിൽ വെച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിലെ മഞ്ഞളും ഗ്രീനുമായിട്ടുള്ള കുറേ സ്പെക്സ്, അതായത് ഒരു ഐലൻഡ് ഐലൻഡ് ആയിട്ട് വെളിച്ചത്തിൻ്റെ ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വൈറസ് രോഗം കൊണ്ടും വരുന്നുണ്ട്. അപ്പോൾ അത് ഇല്ല, ഇത് ചെറുത് വന്നിട്ടുണ്ട്, നമുക്ക് ലൈറ്റിൽ വെച്ച് നോക്കിയിട്ട് അധികം ഒന്നും കാണുന്നില്ല, നല്ല ഇലയാണ് ഞാൻ തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് ന്യൂട്രിയൻസ് കൊണ്ട് വന്ന ഡെഫിഷ്യൻസിയാണ്. ഈ ഇതുപോലെ ഞാൻ ഒരു സ്ലൈഡും കൂടി കാണിക്കുന്നുണ്ട്, ഇതുപോലെ സിംപ്റ്റം നിങ്ങൾ നമുക്ക് രോഗം വന്നാലും നമുക്ക് ഇലകളിൽ കാണുന്ന സിംപ്റ്റംസ് ഇത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി തന്നെയാണ്. എന്നുവെച്ചാൽ വേരുകൾ നമ്മൾ അഴുകുമ്പോഴോ ഇല്ല ഏതെങ്കിലും രോഗങ്ങൾ വന്ന് വേര് കേടാകുമ്പോഴോ ഈ മണ്ണിലുള്ള വളം ആ വേർക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത് വള്ളിയിൽ നമ്മൾ കാണുന്നത് ഇതുപോലെ വളക്കുറവ്, അതാണ് മഞ്ഞളിപ്പും പിന്നെ ഇങ്ങനത്തെ ഇല ഉണങ്ങുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ വെറുതെ അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്ഥിതിയിൽ നമ്മൾ വെറുതെ വളങ്ങൾ മാത്രം കൊടുത്തിട്ട് വള്ളി ശരിയാവില്ല. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടാണ് ഇത് ഈ സിംപ്റ്റം വന്നത് നമ്മൾ ഒന്ന് നോക്കണം. വേരുണ്ടോ, വള്ളിക്ക് വേരുണ്ടോ, ഇപ്പം അങ്ങനത്തെ ഉള്ള ഇത് ഒന്ന് ചെറിയ ഇതിൽ നോക്കിയാൽ വള്ളിയിൽ വേരെന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ അതിനായിട്ടുള്ള കീടനാശിനിയോ ഇല്ലേ കുമിനാശിനിയോ ഒഴിച്ചിട്ട് വേണം അത് ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ളത്. പിന്നെ ഇത് ബുഷ് പേപ്പറിൽ ഇങ്ങനത്തെ സിംപ്റ്റങ്ങളാണ്, ഇന്റർനോഡൽ ലെങ്ത് ചെറുതാവുക, ഇലയുടെ സൈസ് ചെറുതാവുക, പിന്നെ അയൺ ഡെഫിഷ്യൻസി ഞാൻ അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. ഈ ബുഷ് പേപ്പറിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് ഇതെങ്ങനെയാ വെച്ചാൽ നമ്മൾ കൂടുതൽ ഇതിനെ കുളിപ്പിക്കും, മീൻസ് ഇത് നമ്മൾ കൂടുതൽ എന്താ ഇത് ചാണകവെള്ളം, ചാണക പിന്നെ കമ്പോസ്റ്റിന് ഒരുപാട് നമ്മൾ ഓർഗാനിക് ഇടുമ്പോഴും ഇങ്ങനത്തെ ഡെഫിഷ്യൻസി പെട്ടെന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ കുമ്മായം ഇട്ടിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ ഫീൽഡിൽ കുമ്മായം ഇടണമെന്ന് പറഞ്ഞല്ലോ, അപ്പം അങ്ങനെ ഒരു വള്ളിക്ക് ഒരു അര കിലോ മുതൽ ഒരു കിലോ വരെ അതിൻ്റെ പി എച്ച് എത്രയാണുള്ളതിനനുസരിച്ചിട്ടുള്ള ഒരു ബോർഡറിലെ 5.5 റേഞ്ചിലെ പി എച്ച് ഉണ്ടെങ്കിൽ ഒരു അര കിലോ ഇട്ടാൽ മതി. നമ്മുടെ സോയിൽ പി എച്ച് ഒന്ന് 4.5 റേഞ്ചിലുണ്ടെങ്കിൽ ഒരു കിലോ വരെ നമുക്ക് ഒരു വള്ളിക്ക് ഒരു കുമ്മായം ആവശ്യമുണ്ട്. ഇപ്പം ഇമ്മ അങ്ങനെ കുമ്മായം ഇടുമ്പോൾ പെട്ടെന്ന് ഒരു പുതിയതായിട്ട് വരുന്ന ഇലകളിൽ ഇങ്ങനെ ഒരു ഇന്റർവൈനൽ ക്ലോറോസിസ് പോലെ നരമ്പൊക്കെ ഗ്രീൻ ആയിട്ടും ഇടയ്ക്കുള്ള പകുതി ഒന്ന് ഇതായിട്ടും കാണും, മഞ്ഞളായിട്ടും കാണാൻ പറ്റും. അത് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾ ഇത് ഇട്ട് നല്ലവണ്ണം നനച്ചു കൊടുത്താൽ തന്നെ ഒരു ഒരാഴ്ചൻ്റെ ഉള്ളിൽ അത് പിന്നെയും ഗ്രീൻ ആവും. അത് പെട്ടെന്നുള്ള ഒരു ലൈം ഇൻഡ്യൂസ്ഡ് ക്ലോറോസിസ് എന്ന് പറയും, അതുപോലത്തെ ഒരു കാഴ്ച ആണ്.
പിന്നെ നമുക്ക് എല്ലാ കുരുമുളക് വള്ളിയിലും ഈൽഡിംഗ് വൈൻസിലും നമുക്ക് ഒരു ഇലയിൽ ഈ മണികൾ കാത്തിന് കാഴ്ച നിൽക്കുന്ന ഇലകളിൽ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ഇലകളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ നൈട്രജൻ ഡെഫിഷ്യൻസി ഒക്കെ കാണാൻ പറ്റും. എന്നുവെച്ചാൽ ഈ സൂര്യപ്രകാശം കൊണ്ട് ഉണ്ടാക്കിയ ഫുഡെല്ലാം ഇലയിൽ നിന്ന് ബെറിക്ക് ട്രാൻസ്ഫർ ആകുന്നതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഫോലിയാ സ്പ്രേ കൊടുക്കുന്നത് ഒരു 19-ആലോ ഇതുപോലെ എന്തെങ്കിലും പോഷകങ്ങൾ ഇല്ല വെർമി വാഷോ അതുപോലത്തുള്ള പോഷകങ്ങൾ നമുക്ക് തെളിച്ചു കൊടുത്തിട്ടും അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളപ്രയോഗം എന്ന് വെച്ചാൽ ഒരു വള്ളിക്ക് നല്ലവണ്ണം ഓർഗാനിക്സ് ഇടണം, അതായത് ചാണകം കമ്പോസ്റ്റ് ഏത് കമ്പോസ്റ്റ് ആയാലും. പിന്നെ നമ്മുടെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കുറെ ഫാമസ് പറയുന്ന കുറെ എല്ലുപൊടി ഇടുന്നുണ്ട്, എല്ലാ കൊല്ലം എല്ലുപൊടി ഇടുന്നുണ്ട്. എല്ലുപൊടി മെയിൻ ആയിട്ട് സപ്ലൈ ചെയ്യുന്നത് ഭാവകമാണ്. അപ്പോൾ ഒരു കൊല്ലം നമ്മൾ എല്ലുപൊടി ഇട്ടാൽ തന്നെ അത് ദ്രവിച്ച് ചെടിക്ക് കിട്ടി അതിൻ്റെ പലം കിട്ടാൻ തന്നെ കൂടുതൽ സമയം വേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന എല്ലുപൊടി അവിടെ ദ്രവിക്കണം, അത് തന്നെ കുറെ സമയം എടുക്കും. അപ്പോൾ അത് വന്നാൽ എല്ലാ കൊല്ലം എല്ലുപൊടി ഒരു കിലോ വെച്ച് ഇടേണ്ട ആവശ്യമില്ല. ഒരു കിലോ വെച്ച് ഒരു കൊല്ലം ഇട്ടാൽ അതിന് ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ എല്ലുപൊടി ഇട്ടാൽ മതി. പിന്നെ ചാണകം കൂടുതലിടുക, ചാണകം നമുക്ക് ഉണക്ക ചാണകം ഉണ്ടെങ്കിൽ കൂടുതലിടുക. അങ്ങനെ ഇട്ട് കൊണ്ടുവരുമ്പോൾ ഒരു മിനിമം ഒരു 10 കിലോ വരെ ചാണകം അതിന് ഇടേണ്ടി വരും. പിന്നെ നല്ല ഫെർട്ടിലിറ്റി ആദ്യം നമുക്ക് എന്താ പറഞ്ഞിരുന്നത് വെച്ചാൽ ഒരു സ്റ്റേറ്റ് മുഴുവതും ഇങ്ങനെ ഫെർട്ടിലിറ്റി സോയിലിന് 50-100 ഗ്രാം തോതിലോ ഇല്ല 150-250-270 ഗ്രാം തോതിലോ നമുക്ക് NPK ഇടണമെന്ന് പറഞ്ഞു വന്നതാണ്. ബട്ട് ഇപ്പോൾ എന്താ സാഹചര്യം എന്ന് വെച്ചാൽ ഓരോരുടെ മാനേജ്മെന്റ് അനുസരിച്ചാണ് അതിൻ്റെ ഓരോരുടെ പ്ലോട്ടിൻ്റെ ഫെർട്ടിലിറ്റി സ്റ്റേറ്റസ്. അപ്പോ വാട്ട് ഈസ് അഡ്വൈസബിൾ എന്താന്ന് വെച്ചാൽ മണ്ണ് പരിശോധിക്കുക, മണ്ണ് പരിശോധിക്കുക അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 2 ഇയേഴ്സ് ആൾട്ടർനേറ്റ് ഇയേഴ്സോ ഇല്ല 2 കൊല്ലത്തിലോ ഒരു പ്രാവശ്യമോ ഒന്ന് മണ്ണ് പരിശോധിച്ചിട്ട് എന്തെങ്കിലും ബിൽഡപ്പ് ഉണ്ടോ. ഇപ്പൊ ഭാവകത്തിന്റെ ബിൽഡപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് 50 കിലോ വരെ മണ്ണില് ഭാവകം ഉണ്ടെങ്കിൽ നമുക്കൊന്നും ആകെ നമ്മുടെ ഈൽഡ് ലെവൽ ഒരു 3 ടൺ പെർ ഹെക്ടർ ഒക്കെ കിട്ടുന്ന വള്ളികൾ എന്ന് വെച്ചാൽ ഒരു 10 കിലോ വരെ ഭാവകം മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതുപോലെ ഒരുപാട് നമുക്ക് ഫെർട്ടിലൈസർ ഇടേണ്ട ആവശ്യമില്ല. അതാണ് മണ്ണിൻ്റെ ഫലഭൂഷ്ടത അനുസരിച്ച് കിട്ടുന്ന വിളവിന് അനുസരിച്ചും എന്നുവെച്ചാൽ നമുക്ക് അറിയാം ഓരോരോ വള്ളിയും എത്ര കായ്ക്കും, 2 കിലോ വരെ ഉണക്ക് കായ് കിട്ടും അല്ലെങ്കിൽ 3 കിലോ വരെ കിട്ടും എന്ന് വെച്ചാൽ. അപ്പൊ അത് അനുസരിച്ചിട്ടുള്ള വളപ്രയോഗമാണ് നമ്മളിപ്പോ ചെയ്യിപ്പിക്കാൻ പറയുന്നത്. അപ്പൊ അതിനായിട്ടുള്ള റെക്കമെൻഡേഷൻ തന്നെ നമ്മുടെ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാലും ഇത് അവൈലബിൾ ആണ്. മണ്ണ് അനുസരിച്ചുള്ള മണ്ണിന്റെ വളപ്രയോഗം, മണ്ണിന്റെ ഫലഭൂഷ്ടത അനുസരിച്ചിട്ടുള്ള വളപ്രയോഗം ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഒരുവിധം മീഡിയം ഉള്ള സോയിലില് നമുക്ക് ഒരു 25 മുതൽ 80 കിലോഗ്രാം വരെയുള്ള നൈട്രജൻ മതി. പിന്നെ ഇപ്പോൾ ഹൈ ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ 10 കിലോ മുതൽ 50 കിലോ വരെ, മാക്സിമം 50 കിലോയെ വരത്തുള്ളൂ, അതിൻ്റെ മുകളിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ പൊട്ടാഷ്യത്തിൻ്റെ റെസ്പോൺസ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഒരു 100 കിലോ മുതൽ 200 കിലോ 250 കിലോ വരെ പൊട്ടാഷിൻ്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ അതൊന്ന് ഇടണം. പിന്നെ മൈക്രോന്യൂട്രിയൻസിൻ്റെ പോരായ്മകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സോയിൽ കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ മൈക്രോന്യൂട്രിയൻസ് മണ്ണിൽ ഇടണം. പിന്നെ മണ്ണിൽ ഇടുമ്പോൾ അതിൻ്റെ യൂസ് എഫിഷ്യൻസിന്ന് പറഞ്ഞാൽ 1 മുതൽ 5% വരെയേ ഉള്ളൂ മൈക്രോന്യൂട്രിയൻസിന് ഇട്ട് പിന്നെ അത് കിട്ടണം. ബിക്കോസ് വെറുതെ സിങ്ക് സൾഫേറ്റ് 30 കിലോ പെർ ഹെക്ടറിന് വെച്ചാൽ ഒരു വള്ളിക്ക് ഇടാൻ തന്നെ 30 ഗ്രാം മുതൽ 50 ഗ്രാമേ പറ്റുള്ളൂ. അപ്പോൾ അത് ഇടാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ മണ്ണിൻ്റെ മറ്റ എല്ലാ കണ്ടീഷനും ഒത്തു വന്നാലേ ഉള്ളൂ ഇത് മണ്ണിലിട്ടത് അങ്ങോട്ട് വള്ളിക്ക് കിട്ടത്തുള്ളൂ. ബട്ട് സീസണിൽ വരുന്ന ഡെഫിഷ്യൻസി നമ്മൾ ഉടനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോലിയാർ ഇല വഴി തെളിച്ചു കൊടുക്കുന്ന മൈക്രോന്യൂട്രിയൻ മിശ്രിതങ്ങൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരോ വിളയ്ക്ക് വേണ്ടിയും പ്രത്യേകത നോക്കിയിട്ട് അത് ചെയ്തിട്ടുള്ള മൈക്രോന്യൂട്രിയൻ മിക്സേഴ്സാണ്. കുരുമുളകായിട്ടുള്ള മൈക്രോന്യൂട്രിയൻ മിക്സ്ചർ 5 ഗ്രാം 1 ലിറ്റർ തോതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യണം, ഇലയിൽ സ്പ്രേ ചെയ്യണം. അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഫ്ലവറിങ് വരുമ്പോഴും പിന്നെ കായ് പിടിക്കുന്ന സമയത്തിലും 2 സ്പ്രേ എങ്കിലും മിനിമം ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ ലേറ്റർ സ്റ്റേജിൽ നമുക്ക് അതായത് നമുക്ക് പോരായ്മ ഉണ്ട് എന്ന് ആവശ്യം തോന്നിയാൽ 1 സ്പ്രേ കൂടി ചെയ്യാം. മാക്സിമം 3 സ്പ്രേ വരെ വരുന്നുള്ളൂ. ഇത് 1 കിലോ 200 രൂപയ്ക്കാണ് നമ്മൾ മാറുന്നത്. ഇത് പിന്നെ നമുക്ക് ലൈസൻസീസ് കമർഷ്യലൈസ് ചെയ്തിട്ടുണ്ട്.
അഞ്ച് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. എല്ലാത്തിലും ഒരേ പ്രോഡക്റ്റാണ്, പ്രോഡക്റ്റ് സെയിം ആണ്, അവരുടെ കമ്പനിയുടെ നെയിം മാത്രം വ്യത്യാസമുള്ളൂ. ഇത് മൊത്തം കിട്ടുന്നതാണ്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ അട്ടിക്കയും ബന്ധപ്പെട്ടാൽ മതി. ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, മൈക്രോഫോലിയർ വഴി നമുക്ക് തെളിക്കുന്നത് കൊണ്ട് നമുക്ക് ആൾമോസ്റ്റ് ഇതിൻ്റെ 20% വരെ നമുക്ക് ഈൽഡ് ഇൻക്രീസ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബുഷ് പെപ്പർ, നമ്മൾ എല്ലാ കൃഷിക്കാരും അവരുടെ വീട്ടിലെ വീട്ടുത്തോട്ടത്തിലോ ഇല്ലെ ചട്ടികളിലോ ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് നടുമ്പോഴേക്ക് ഒരു 1/2 kilo ഇതും ചാണകപ്പൊടിയും, പിന്നെ ഓരോരോ 2 മാസം പോകുമ്പോഴേക്കും ഒരു 20-25 gram യൂറിയ സൂപ്പർ ഫോസ്ഫേറ്റും മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം കൊടുത്ത് നമുക്ക് നിലനിർത്തി പോവാം. അല്ലെങ്കിൽ ഒരു ഓരോ 2 മാസം തോന്നുമ്പോഴും ഒരു 1/4 kilo മുതൽ 1/2 kilo വരെ ഉള്ള FIMO അല്ലെ വെർമി കമ്പോസ്റ്റോ ഇല്ലെ സ്പ്രേ ഓഫ് വെർമി വാഷോ ഇത് നമുക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഹെൽത്ത് നിലനിർത്താൻ പറ്റും ബുഷ് പേപ്പറിൽ. പിന്നെ ഇതാണ് ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിച്ചത്. ഇത് ഇതിൽ നോക്കിയാൽ നിങ്ങൾ കുറേ വള്ളികളിൽ നമ്മൾ ഇപ്പോഴും പല തോട്ടങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞ ഇപ്പോൾ സാധാരണ വാട്ടം വന്ന വള്ളിയും നമ്മൾ പറഞ്ഞ നൈട്രജൻ ഡെഫിഷ്യൻസിയും ഒരുപോലെയായിരിക്കും. മീൻസ് ഇല മഞ്ഞളിക്കും. അത് എന്തുകൊണ്ടാണ് മഞ്ഞളിച്ചതെന്ന് വെച്ചാൽ അതിന് വേരില്ല, പുതിയ വേരുകളില്ല, വേരില്ലാത്തത് കൊണ്ട് മണ്ണിൽ നിന്ന് വളം വലിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇല മഞ്ഞളിക്കുന്നത്. അപ്പോൾ ഇത് മണ്ണിൽ നൈട്രജൻ ഇല്ലാത്തത് കൊണ്ടല്ല മഞ്ഞളിക്കുന്നത്, അത് നമ്മൾ കാരണം അറിഞ്ഞിട്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ. ഇതിന് നമ്മൾ ഒഴിക്കേണ്ടത് നമ്മൾ കാർബോ സൾഫാൻ പോണ്ട മരുന്ന് അല്ലെങ്കിൽ നീം കേക്ക് ഇട്ട് കൊടുക്കണം. അത് നെമവരകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ വൈറസ് രോഗം ബാധിച്ച വള്ളികളിലും ഇല ചെറുതാവും, ഇന്റർനോഡൽ ഇത് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാവും. അത് നമുക്ക് വൈറസ് നല്ലവണ്ണം നമ്മൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ അത് ഒരുവിധം ലൈക്ക് മൈൽഡും മോഡറേറ്റും വൈറസ് ഉള്ളത് നമുക്ക് ഒരുവിധം മാനേജ് ചെയ്ത് സസ്റ്റൈനബിൾ ഈൽഡ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കെയിൽസ് വന്നത്, സ്കെയിൽസ് വന്നതിൽ വൈറസ് രോഗം പോലെയോ ഇല്ലേ വേറെ എന്തെങ്കിലും ഡെഫിഷ്യൻസി സിംപ്റ്റമോ ഇതുപോലെ ഫോട്ടോസ് ഞങ്ങൾക്ക് അയച്ചു കൊടുക്കാനുണ്ട്. സാർ ഇതിൻ്റെ ഡെഫിഷ്യൻസിയാണെന്ന്, അതിൻ്റെ ഇലയിൻ്റെ അടിഭാഗം നോക്കിയാൽ അറിയാം അതിൽ സ്കെയിൽസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനത്തെ സിംപ്റ്റം വരുന്നത്. പിന്നെ കുറേ സൂര്യപ്രകാശമുള്ള ബോർഡറിലുള്ള വള്ളികൾ തണൽ ഈ സമ്മറിലൊക്കെ കുറേ യെല്ലോയിങ് വരും, അത് സൺസ്കാർച്ചിങ് കൊണ്ടാണ്, അതും വളക്കുറവ് കൊണ്ടല്ല. പിന്നെ അരിക്കനട് തോട്ടങ്ങളിൽ നമ്മൾ വെള്ളം കൂടുതൽ കട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് ഈ വേരിനെ ശ്വാസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു പെട്ടെന്നൊരു യെല്ലോയിങ് ഒക്കെ വരും. അത് നമുക്ക് അതിൻ്റെ മണ്ണ് ലെവലിലേക്ക് വെള്ളം നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് ഒരു അരിക്കനത്തോട്ടങ്ങൾ എപ്പോഴും ലോ ലൈങ് ഏരിയയിൽ ഉള്ളപ്പോൾ ഈ പ്രശ്നങ്ങൾ അതിന് മുകളിലുള്ള പേപ്പറിൽ കാണാം. അത് നമുക്ക് ഡ്രെയിനേജ് ഒരുവിധം നന്നാക്കിയാൽ തന്നെ അത് ശരിയാവും. അപ്പോൾ ഇതുപോലെ മഞ്ഞളിപ്പോ ഇല്ലേ ഇങ്ങനത്തെ സിംപ്റ്റംസോ എന്തുകൊണ്ടാണ് വരുന്നതെന്നൊന്ന് നോക്കണം. അതിന് പിന്നെ മണ്ണിൻ്റെ പോരായ്മ ഉണ്ടോ എന്ന് മണ്ണിന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുവിധം ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. പിന്നെ ഇഞ്ചി, ഇഞ്ചിയിലേക്ക് വന്നാൽ ഇഞ്ചിയും മഞ്ഞളും, ഇപ്പൊ ഇഞ്ചി പൊതുവിലെ ഇപ്പൊ കേരളത്തിൽ ആരും ചെയ്യുന്നില്ല, വളരെ കുറവായി ഇപ്പോ. ബട്ട് പുറത്തു പോയിട്ട് ചെയ്യുന്നവരെല്ലാം കേരളക്കാരാണ്. അത് മൈസൂർ ആയാലും ശരി, കേഴി ശിവമോഗ, ഇപ്പൊ കർണാടക എന്ന് പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും പോയിട്ട് മഹാരാഷ്ട്ര കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ മധ്യപ്രദേശും കഴിഞ്ഞ് ഇപ്പോൾ ഇതിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ. അവിടം വരെ പോയിട്ടാണ് ഇഞ്ചി ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് കുറവാണ്, പിന്നെ ബാഗിലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇതിനും വളപ്രയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവിലെ എന്താ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി ഉയർന്ന കണ്ടങ്ങളിൽ പ്ലാന്റ് ചെയ്യുക, സമനിലത്തിൽ പ്ലാന്റ് ചെയ്യാതെ റേസ്ഡ് ബെഡായിട്ട് ചെയ്യുക. ഏന്നാ മഴ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വെള്ളം നിന്നുപോയാൽ ഇതിന് രോഗം ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഓർഗാനിക് ഇടണമെന്ന് പറഞ്ഞു, ഇഞ്ചിയും മഞ്ഞളും അങ്ങനത്തെ ഒരു വിളകളാണ്, ഇതിൽ ഓർഗാനിക് കൂടുതലുള്ള സോയിലിൽ നല്ലവണ്ണം വിളവ് തരും. അപ്പോൾ അങ്ങനെ ഓർഗാനിക് അംശം കൂടണമെങ്കിൽ നമ്മൾ കുറേ കമ്പോസ്റ്റ് ഇടണം അറ്റ് ദ ടൈം ഓഫ് പ്ലാന്റിങ്. നമ്മൾ നടുമ്പോൾ തന്നെ അത് ഇട്ട് നടണം. അപ്പോൾ ഇപ്പോൾ പൊതുവിലെ പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കമ്പോസ്റ്റോ ഇല്ലേ ഈ കോഴി വളവോ ഇല്ലേ വേറെ എന്ത് കിട്ടുന്ന കമ്പോസ്റ്റോ മൊത്തം പറമ്പിലെ വിതറി പൂട്ടി എടുത്തിട്ട് പിന്നെയാണ് കണ്ടം ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യാതെ കണ്ടം ആദ്യം ഉണ്ടാക്കിയിട്ട്
നടുന്ന മുമ്പ് അതിൽ കമ്പോസ്റ്റ് ഇട്ട് പിന്നെ നടുമ്പോഴാണ് കുറച്ചുകൂടി യൂസ് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള കമ്പോസ്റ്റ് ആവശ്യമുള്ള സ്ഥലത്ത്, അതായത് ചെടിയുടെ റൂട്ട് സോണിൽ തന്നെ കിട്ടാനുള്ള വഴിയുണ്ടാവും. അപ്പോൾ അതിലും നമുക്ക് ഡെഫിഷ്യൻസി സിംറ്റംസ് ഒക്കെ നോക്കുമ്പോൾ പൊതുവിലെ ഇപ്പോൾ കർണാടകത്തിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നൈട്രജൻ്റെ പോരായ്മ കൂടുതൽ വരുന്നുണ്ട്. എന്താ വെച്ചാൽ അവിടുത്തെ മണ്ണിൽ നൈട്രജൻ കുറവാണ്. അപ്പോൾ ഇങ്ങനെ യൂണിഫോം യെല്ലോയിങ് കാണും. പിന്നെ അവിടുത്തുള്ള പി എച്ചും കൂടുതലാണ്. വേറെ സ്ഥലങ്ങളിലൊക്കെ കേരളം വിട്ട് പുറത്തു പോയാൽ ഇഞ്ചി ചെയ്യുന്ന കർഷകർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അവിടുത്തെ പി എച്ച് ഇഞ്ചിക്ക് ഉള്ള ഓപ്റ്റിമം പി എച്ച് സ്ലൈറ്റ്ലി അസിഡിക് പി എച്ച് ആണ്. അതായത് 5.5 to 6.5 ആണ് ഏറ്റവും നല്ലത്. അതായത് കേരളത്തിലുള്ള കണ്ടീഷൻ ഏറ്റവും നല്ലതാണ്. നമ്മുടെ സോയിൽസ് കുറച്ച് രോഗങ്ങൾ മഴ കൂടുതലായതുകൊണ്ട് രോഗം കൂടുതലായതുകൊണ്ട് എല്ലാവരും പുറത്തു പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ കർണാടകത്തോ അല്ല വേറെ സ്ഥലത്തോ പോയി ചെയ്യുമ്പോൾ അതിനുള്ള പി എച്ച് കൂടുമ്പോൾ ഈ മൈക്രോന്യൂട്രിയൻ്റ് എസ്പെഷ്യലി അയണിൻ്റെ പോരായ്മ കൂടുതൽ കാണുന്നുണ്ട്. അത് ഇങ്ങനെ പുതിയ ലീഫുകൾ വെളുത്തിട്ടും കൂമ്പ് വെളുത്തിട്ട് ഫുള്ളും അങ്ങനെ മുരടിച്ച് നിൽക്കും. പിന്നെ സിങ്കിൻ്റെ പോരായ്മയും കാണുന്നുണ്ട്. അപ്പോൾ അതും ചെടി വളരാതെ അങ്ങനെ മുരടിച്ചതുപോലെ നിൽക്കും. പിന്നെ പൊട്ടാഷ്യത്തിൻ്റെ പോരായ്മ, ലീഫ് ഉണങ്ങി അത് ടിപ്പ് മുഴുവതും കറുകി അങ്ങോട്ട് ഉണങ്ങി നിൽക്കുന്നത് പോലെ കാണാം. ഭാഗത്തിൻ്റെ പോരായ്മ ഡെഫിഷ്യൻസി അധികം ഫാമേഴ്സ് പ്ലോട്ടിൽ കാണാനില്ല. ഇവയാണ് കൂടുതൽ കാണുന്നത്. പിന്നെ ഇന്നൊന്ന് ഓർഗാനിക് കൂടുതൽ ഇട്ടിട്ട് ഇപ്പോൾ മോസ്റ്റ്ലി ബാഗിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നവർ, ബാഗിൽ വളർത്തുന്നവരൊക്കെ ഒരു ഇതിൻ്റെ കൂമ്പ് ഇങ്ങനെ കൊക്കി പോലെ നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. അത് ഈ കോപ്പർ തുരുഷിൻ്റെ കുറവാണ്. നമ്മളധികം ഒന്നും കൊടുക്കത്തില്ല. ഓർഗാനിക് കൂടുതൽ കൊടുക്കുമ്പോഴേക്ക് ഈ മണ്ണിൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ളത് കുറേ കുറച്ച് ഗ്രാംസിലുള്ള കോപ്പറേ ആവശ്യമുള്ളൂ. ബട്ട് നമ്മൾ ഇങ്ങനെയൊന്നും ഒന്നും ഫംഗിസൈഡ് തുരുഷോ കുമ്മായോ ഒന്നോ ബോഡോ മിക്സറൊന്നും അടിക്കാത്തതോ കോപ്പർ സൾഫേറ്റ് ഒന്നും ഒഴിക്കാത്തത് കൊണ്ട് കൂടുതൽ ഓർഗാനിക് ചെയ്യുന്നതും കൊണ്ട് ബാഗിൽ അതിൻ്റെ സിംറ്റം കാണും. അപ്പം അതിന് നമ്മൾ ഒരു ബോഡോ മിക്സർ അടിച്ചു കൊടുത്താൽ തന്നെ അത് ശരിയാവും. ഇങ്ങനത്തെ ഉള്ള സിംറ്റം ആണ് നാം പറയുന്നത്. ഈ ഇങ്ങനെ കൊക്കി പോലെ ഉണ്ട്, ഇങ്ങനെ ബാഗിൽ വളർത്തുമ്പോഴാണ് കൂടുതൽ കാണുക. അത് അപ്പോഴാണ് ഈ ഈ ഈ മൈക്രോന്യൂട്രിയൻ്റ് അയൺ കാപ്പർ ഇതിൻ്റെ പുറമെയൊക്കെ കേരളത്തിൽ കാണാൻ പറ്റിയ സ്ഥിതി. അല്ലെങ്കിൽ ഇത് പൊതുവിലെ ഫീൽഡിൽ കാണാനില്ല. ഫീൽഡിൽ മിക്കവാറും ഈ നൈട്രജൻ ഡെഫിഷ്യൻസിയും പൊട്ടാഷ് ഡെഫിഷ്യൻസിയാണ് കാണൽ. അപ്പോൾ ഈ ഇഞ്ചിക്കും നൈട്രജനും പൊട്ടാഷ്യുമാണ് കൂടുതൽ ആവശ്യം. അതായത് 300 kilo വരെ നൈട്രജൻ എടുക്കും, 250 kilo വരെ പൊട്ടാഷ് എടുക്കും ഒരു ഹെക്ടർ തോതിൽ. ബട്ട് അതിൻ്റെ ഭാവകത്തിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ ആകെ 50 kiloയെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ് ലെവൽ റെക്കമെൻഡേഷനൊക്കെ കുറവാണ്. 70, 50, 50 kilo പെർ ഹെക്ടറിന് മാത്രം പറയുന്നുള്ളൂ. ബട്ട് ഇത് അങ്ങനെയല്ല. ഇത് ദിസ് ഇഞ്ചിയും മഞ്ഞളും നമുക്ക് വളത്തിന് നല്ലവണ്ണം റെസ്പോണ്ട് ചെയ്യുന്ന ക്രോപ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഈൽഡ് അനുസരിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടിത അനുസരിച്ച് നമുക്ക് വളം ചെയ്താൽ ഇതിൻ്റെ ഈൽഡ് നമുക്ക് നല്ലവണ്ണം കൂട്ടാൻ കഴിയും. ലൈക്ക് ഒരു 25-30 ടൺ വരെ നമുക്ക് ഒരു ഹെക്ടറിൽ എടുക്കണമെങ്കിൽ മീഡിയം ഒരു 150 to 270 kg പെർ ഹെക്ടർ വരെ നൈട്രജൻ വേണ്ടി വരും. ദെൻ ഭാവകത്തിൻ്റെ അംശം നമ്മുടെ മീഡിയം അതായത് ഹൈ പി എച്ച് സോയിലില് കുറവേ ഉള്ളൂ. 25 kilo പെർ ഹെക്ടർ ഭാവകം അപ്ലൈ ചെയ്താലും മതി. പൊട്ടാഷ്യത്തിൻ്റെ അളവ് up to 100 kg പെർ ഹെക്ടർ വരെ നമുക്ക് ഇടേണ്ടി വരും. ഇത് ഇടുന്നത് നമ്മൾ 2 to 3 സ്പ്ലിറ്റായിട്ടാണോ ഇടുന്നത് നല്ലത്. അതായത് നടുമ്പോഴേ എല്ലാ വളം കൊടുത്തിട്ട് നടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഭാവക ആയാലും ശരി, നിങ്ങൾ മിക്കവാറും ഫാമേഴ്സ് സോളബിൾ ഫെർട്ടിലൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ DAP. റാക്ക് ഫാസ്ഫേറ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാലും റാക്ക് ഫാസ്ഫേറ്റ് കുറേ സ്ഥലത്തിൽ അത് കിട്ടാനില്ല. റാക്ക് ഫാസ്ഫേറ്റ് ഉണ്ടെങ്കിൽ മാത്രം അടിവളമായിട്ട് ചെയ്താൽ മതി, ഇഞ്ചിയും മഞ്ഞളും ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ സോളബിൾ ഫോസ്ഫറസ് ഉപയോഗിക്കുമ്പോൾ സ്പ്ലിറ്റ് അപ്ലിക്കേഷൻ, അതായത് നട്ട് 1 മാസം മുതൽ, എന്ന് വെച്ചാൽ നമ്മൾ നടുന്നത് നട്ടിട്ട് ചെടി മുളച്ച് മേലെ വന്ന് ചേരാൻ വേണ്ടിയിട്ട് തന്നെ 1 മാസമാകും, 25 to 30 days ആവും. അപ്പം നടുമ്പോൾ നല്ലവണ്ണം കുഴിയിൽ നടുന്ന കുഴിയിൽ തന്നെ നല്ല ചാണകവളം, ഒരു കൈ അളവ് ചാണകവളം ഓരോരോ കുഴിയിലും കൊടുത്ത് നടുമ്പോൾ തന്നെ, അപ്പോൾ അത് മുളച്ച് വന്ന് എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടിയിട്ടുള്ള വളങ്ങളെല്ലാം അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് വരും. പിന്നെ
മേൽവളായിട്ട് 30-ാം ദിവസം മുതൽ തുടങ്ങിയാൽ മതി അല്ലേ 45-ാം ദിവസം നട്ട് 45 ദിവസം മുതലും ഫസ്റ്റ് ആപ്ലിക്കേഷൻ പിന്നെ 30 ഡേയ്സ് മുതൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യാൻ തുടങ്ങി ഒരു മാസം ഇന്റർവെല്ലിൽ 60 90 30 60 90 120 ഡേയ്സ് വരെ ഇതിനെ ചെയ്താൽ മതി പിന്നെ ഇഞ്ചിയിലും മഞ്ഞളിലും പൊതുവിലുള്ള ഒരു അംശം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വളർച്ച ഇത് നട്ട് 4 മാസം ഇല്ല 4 അര 5 മാസം വരെ ഇതിന്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ആണ് കൂടുതലുള്ളത് അതായത് ഇത് കൂടുതൽ വളർന്ന് ചെടിയൊക്കെ ഫാം ആയി പിന്നെയാണ് ഇതിന്റെ റൈസ് നിങ്ങൾ 4 മാസം വളർന്ന ഇഞ്ചിയൊക്കെ പറിച്ചു നോക്കിയാൽ അടിയിൽ ഒന്നും കാണത്തില്ല അധികം കാണത്തില്ല നട്ട് ആ പീസ് ഉണ്ടാവും അതിന്റെ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും വന്നിട്ടുണ്ടാവും പിന്നെ അതിന്റെ ഫുള്ളും ഫാം ആവേണ്ടത് 4 മാസം കഴിഞ്ഞിട്ടാണ് അതായത് നമ്മൾ പറിക്കുന്നത് 4 മുതൽ 7 മാസം വരെ 7 മാസം കഴിഞ്ഞ് പറിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തിലാണ് അതിൽ അടിയിൽ റൈസോം ഫാം ആവുന്നത് പിന്നെ അതുകൊണ്ട് നമ്മൾ ആ 4 മാസം വരെ ചെടി എത്രമാത്രം ഇലകളും തണ്ടുകളും കേടാവാതെ നല്ലവണ്ണം ഉണ്ടോ അതിൽ ഉണ്ടാക്കിയ ഫുൾ ഫുഡാണ് പിന്നെ ഉള്ള 2-3 മാസങ്ങളിൽ അത് റൈസോം ആയിട്ട് ഫാം ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ 4 മാസം 5 മാസം വരെ ഉള്ള മേലുള്ള ഗ്രോത്ത് നമുക്ക് കേടു വരാതെ ഒന്ന് സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ വിളവ് ഉറപ്പിക്കാൻ പറ്റും പിന്നെ മണ്ണിന്ന് പറഞ്ഞ കടങ്ങ ഈ രോഗങ്ങളും നോക്കണമെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ വളർച്ച ഈ മാക്സിമം ടില്ലറിങ് ആൻഡ് വെജിറ്റേറ്റീവ് സ്റ്റേജിലാണ് നമ്മൾ മൊത്തം ഈ വളപ്രയോഗങ്ങൾ ചെയ്യേണ്ടത് അപ്പോഴാണ് അതിന് കൂടുതൽ ആവശ്യമുള്ളത് പിന്നെ അതിന് ആവശ്യം വെള്ളം മാത്രമേ ഉള്ളൂ പിന്നെ അതുവരെ ഉണ്ടാക്കിയ പോഷകങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ പോകുന്നത് പിന്നെ നമ്മൾ പറിക്കുന്ന ഒരു മാസം വരെയോ പഴിക്കുന്ന ഒരു 10 ദിവസം വരെയോ ഇതിനെ വളപ്രയോഗം ചെയ്തിട്ട് കാര്യമില്ല ഇഞ്ചിയിലും മഞ്ഞളിലും പിന്നെ ഇഞ്ചിക്ക് ഉള്ള മൈക്രോണ്യൂട്രിയൻ മിക്സറും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഇവിടെ നിന്ന് കിട്ടുന്നതാണ് ഇതിനും നമ്മൾ ലൈസൻസീസ് 3 ലൈസൻസീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇത് പ്രയോഗിച്ചാൽ തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ 15 മുതൽ 25-30% വരെ ഈൽഡ് ഇൻക്രീസ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് സ്പ്രേ ചെയ്യുന്നത് അതേപോലെ 5 ഗ്രാം/ലിറ്റർ തോതിലാണ് നട്ട് 60-90 ദിവസങ്ങൾ ആവശ്യം വന്നാൽ 120-ാം ദിവസം അതായത് 2 അല്ലെങ്കിൽ 3 സ്പ്രേ ഓരോരോ മാസം വിട്ടിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഇതിന് ഫലം കൂടുതലാണ് ഇതേപോലാണ് മഞ്ഞളിലും മഞ്ഞളും ഇഞ്ചി പോലെ തന്നെയാണ് ബട്ട് മഞ്ഞളുടെ എന്താ ഒരു പ്രത്യേകത ഇത് നല്ലതെന്ന് വെച്ചാൽ ഇഞ്ചി കുറച്ച് അമിലത കൂടുതൽ അമിലത ഉള്ള സോയിലാണ് ലൈക്ക് ചെയ്യുക ബട്ട് മഞ്ഞൾ അങ്ങനെയല്ല അത് മഞ്ഞൾ എല്ലാ ക്ഷാരാംശമുള്ള മണ്ണിലും നല്ലവണ്ണം വരുന്നതാണ് പിന്നെ ഇതിലും മഞ്ഞളിലും അതിൻ്റെ പോരായ്മകൾ ഇങ്ങനെയാണ് കാണിക്കുക അതായത് നൈട്രജൻ്റെ കുറവ് ഇല പഴുത്ത് അതായത് മൂത്ത ഇല പഴയ ഇലകളാണ് ആദ്യം പഴുക്കുക മീൻസ് ഓരോ മഞ്ഞളിപ്പ് വന്നിട്ട് അതിൻ്റെ പഴുക്കുക പിന്നെ അങ്ങനെ പഴയ ഇലകളിൽ അതിൻ്റെ ലീഫ് ബ്ലേഡൊക്കെ ഉണങ്ങി ഇതാകുന്നതാണ് പൊട്ടാഷ്യത്തിൻ്റെ പോരായ്മ മെഗ്നീഷ്യം മറ്റ കുരുമുളകിലോ ഇല്ലേ ഇഞ്ചിയിലോ പറഞ്ഞതുപോലെ തന്നെയാണ് അതിൻ്റെ മെയിൻ വെയിൻസ് അതായത് നറമ്പുകൾ മാത്രം ഗ്രീൻ ആയിട്ടിരിക്കും മറ്റ ഇൻ ബിറ്റ്വീൻ ഉള്ളതൊക്കെ ഇലകളൊക്കെ മഞ്ഞളിച്ച് കാണുക അത് പഴയ ഇലകൾ അതായത് മൂത്ത ഇലകളിലാണ് ആദ്യം സിംപ്റ്റം കാണുകയെങ്കിൽ അതിന് മെഗ്നീഷ്യത്തിൻ്റെ പോരായ്മയാണ് ഇതേ ഇത് പുതിയ ഇലകളിൽ അതായത് ന്യൂ ലീഫിൽ കാണുകയെങ്കിൽ അത് അയണിൻ്റെ പോരായ്മ കൊണ്ടാണ് അയണിൻ്റെ പോരായ്മ നമുക്ക് കേരളത്തിൽ ഇല്ല പൊതുവെ മെഗ്നീഷ്യത്തിൻ്റെ കുറവും പൊട്ടാഷ്യത്തിൻ്റെ കുറവും കേരളത്തിൽ വളരെ തോതിൽ കാണാനുണ്ട് പിന്നെ ഇതും മഞ്ഞൾ നമ്മൾ വിചാരിക്കുന്നതെല്ലാം ഒന്നും കൊടുക്കാതെ തന്നെ മഞ്ഞൾ വരും ബട്ട് അതിൻ്റെ വിളവ് കുറയും നമ്മൾ വളം കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വിളവ് കൂടാനുള്ള എല്ലാവിധ ഇതും ഉണ്ട് അപ്പോൾ 250 കിലോ നൈട്രജൻ വരെ ഒരു ഹെക്ടറിൽ നിന്ന് എടുക്കും 300-350 കിലോ വരെ പൊട്ടാഷ്യവും ആവശ്യമുണ്ട് നമ്മുടെ മണ്ണിലെ പൊട്ടാഷ് കുറവാണ് അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നല്ല റെസ്പോൺസും കിട്ടും രണ്ടിലും ഇഞ്ചിയിലും മഞ്ഞളും ഭാഗത്തിൻ്റെ അളവും ഏത് വിളയായാലും ഭാഗത്തിൻ്റെ അളവ് നമുക്ക് ആകെ 50 കിലോ പെർ ഹെക്ടറിൻ്റെ രീതിയിലേ ഉള്ളൂ അപ്പോൾ കൂടുതൽ നമ്മൾ ഭാഗം ഇടാതെ നോക്കുക അതിന് അവയുടെ അതിന് അളവ് കുറയ്ക്കാൻ പറ്റും പിന്നെ
നമ്മുടെ സ്റ്റേറ്റ് റെക്കമെൻഡേഷൻ 60, 50, 120 ഉള്ളൂ. ബട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് സോയിൽ മണ്ണ് ടെസ്റ്റ് അനുസരിച്ച് നമ്മുടെ മണ്ണിലെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് അനുസരിച്ചുള്ള വളപ്രയോഗം ചെയ്യണം. അതിൻ്റെ ടേബിൾ ഞാൻ കാണിക്കാം. പിന്നെ മൈക്രോ ന്യൂട്രിയൻസും ഇതിൽ 45, 90, 120 ദിവസങ്ങളിലോ അല്ല 60, 90, 120 ദിവസങ്ങളിലോ ഇല വഴി തെളിക്കുന്നത് കൊണ്ടും ഇതിൻ്റെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അതായത് സൂക്ഷ്മ മൂലകങ്ങളുടെ പോരായ്മ നമുക്ക് ഒരുവിധം ശരിയാക്കാൻ പറ്റും. ഇഞ്ചി പോലെ തന്നെ മഞ്ഞളിലും നമ്മൾ മണ്ണ് പല അതിൻ്റെ ഫെർട്ടിലിറ്റി അനുസരിച്ചുള്ള വളപ്രയോഗം എത്ര ഈൽഡ് കിട്ടണോ അതനുസരിച്ചും നമുക്ക് വളപ്രയോഗം ചെയ്യാം. ഞാൻ പറഞ്ഞത് മനസ്സിലാവും നിങ്ങൾക്ക്. ഇപ്പം നിങ്ങളുടെ സായലിൽ 30 മുതൽ 50 കിലോ വരെ ഭാവകം ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അത് നമുക്ക് ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ പൊട്ടാഷ്യത്തിൻ്റെ അംശം കുറച്ച് കൂടുതൽ ആവശ്യമാണ്. 200 മുതൽ 300 കിലോ വരെ നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് നമുക്ക് സ്പ്ലിറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ഇഞ്ചിയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് മഞ്ഞളിലും ഇതിന് അപ്ലിക്കേഷൻ നല്ലവണ്ണം കമ്പോസ്റ്റ് കൊടുത്ത് നടുക. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ വളപ്രയോഗം മേൽ വളമായിട്ട് അങ്ങോട്ട് ഇട്ട് ഓരോരോ മാസം ഇൻ്റർവെല്ലിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞളിലും ഇതിൻ്റെ സൂക്ഷ്മ മൂലകങ്ങളുടെ പോരായ്മയെ പോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടർമറിക് മിക്സറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 2 PHL കണ്ടീഷനിൽ. ഏതാണെന്ന് വെച്ചാൽ ഈ ഇഞ്ചിയും മഞ്ഞളും എല്ലാ സോയിൽ കണ്ടീഷൻസിലും വളരുന്നതാണ്. അപ്പോൾ അസിഡിക് സോയിൽസിന് വേറെ വേറെ മൂലകങ്ങളുടെ പോരായ്മ ഉണ്ടാവും. ആൽക്കലി ക്ഷാരം അംശമുള്ള സോയിൽസിൽ അത് വേറെ പോഷകങ്ങളുടെ പോരായ്മ ഉണ്ടാവും. അതനുസരിച്ചുള്ള 2 മിശ്രിതമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതും അതേ തോതിൽ, അതായത് 5 ഗ്രാം 1 ലിറ്റർ തോതിൽ നമുക്ക് കലക്കി ഇല വഴി നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. 60, 90 എന്ന ദിവസങ്ങൾ ആ സ്റ്റേജിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ 120-ാമത്തെ ദിവസം കൂടി ഒരു സ്പ്രേ കൂടി കൊടുക്കുന്നത്. മിനിമം 2 സ്പ്രേ ആണ് ആവശ്യം. ഇല്ലെങ്കിൽ നമുക്ക് 3-ാമത്തെ സ്പ്രേയും അഡീഷണലായിട്ട് കൊടുക്കുന്നതും ഗുണം കൊടുക്കും. അപ്പോൾ ഈ ഇഞ്ചിയും മഞ്ഞളും മൈക്രോന്യൂട്രിയൻ്റ് മിക്സേഴ്സ് നമ്മൾ കമർഷ്യലൈസും ചെയ്തിട്ടുണ്ട്. 4 പ്രോഡക്റ്റ് ആൾറെഡി ഉണ്ട് ഇഞ്ചിയിൽ. ടെർമറിക്കിലും 2 പ്രോഡക്റ്റ് ആൾറെഡി ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം, ഇനി സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ അറ്റിക് സെൻറ്റർ വിളിച്ചാലും നിങ്ങൾക്ക് ഈ മൈക്രോന്യൂട്രിയൻസ് പറഞ്ഞ എല്ലാ മൈക്രോന്യൂട്രിയൻസും നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിച്ചു കൊടുക്കാനുള്ള സാഹചര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ കിലോ 200 രൂപയാണ്. അപ്പോൾ അതിൻ്റെ പോസ്റ്റൽ ചാർജിലെ കുറിയർ ചാർജും കൂടി കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ അത് അഴിച്ചു തരും. അപ്പോൾ പൊതുവിലെ എല്ലാ വിളയ്ക്കും നമ്മൾ മണ്ണറിഞ്ഞ് അത് വളപ്രയോഗം ചെയ്താൽ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റും. ഇതേപോലെ നമ്മൾ നട്മഗിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നട്മഗ് ഈ ഇത് കാലടി ഭാഗങ്ങളിൽ എറണാകുളം തൃശ്ശൂർ ജില്ലകളിലാണ് ഇതൊക്കെ ചെയ്തത്. അവിടെയും ചെറിയ പ്ലാന്റ് നടുമ്പോഴേക്കും നമ്മൾ 5 കിലോ മുതൽ 10 കിലോ വരെ FIM കൊടുത്തിട്ട് നട്ടാലും മതി. ഓരോരോ കൊല്ലം 20-20, 50 ഗ്രാം തോതിൽ NPK കൊടുത്താൽ മതി. പിന്നെ നന്നായിട്ട് വളർന്ന് ഈൽഡ് കൊടുക്കുന്ന ജാതികൾക്ക് മാത്രം നമുക്ക് അങ്ങനെ വളപ്രയോഗം കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ മണ്ണ് അറിഞ്ഞിട്ടുള്ള വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ മെയിൻ നട്മക് ബെൽറ്റിലൊക്കെ നമ്മൾ യൂറിയ 1 കിലോ വരെ കൊടുക്കാം. റോക്ക് ഫോസ്ഫേറ്റ് 250 ഗ്രാം തോതിൽ മതി. പൊട്ടാഷിൻ്റെ ആവശ്യം കൂടുതലാണ് നാം പറഞ്ഞപ്പോൾ തന്നെ 1.5 കിലോ വരെ നമുക്ക് പൊട്ടാഷ്. ഇതെല്ലാം വലിയ മഴയ്ക്ക് മുന്നും പിന്നെ വലിയ മഴ കഴിഞ്ഞിട്ടുമുള്ള 2 സ്പ്ലിറ്റായിട്ട് കൊടുക്കുമ്പോൾ മഴയിൽ കൊടുത്തതൊക്കെ വലിച്ചു പോകാതെ അങ്ങനെ കുറച്ചെങ്കിലും ചെടിക്ക് കിട്ടുന്ന ആവശ്യം ഉണ്ടാവും. പിന്നെ ഈ ദീർഘകാല വളയായ നട്മഗ്ന് ഈ PH മേൽമണ്ണിൽ മാത്രം അല്ല അടിമണ്ണിലും ഉള്ള PH നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് ഡോളമൈറ്റ് 1 കിലോയും അതിൻ്റെ കൂടെ ജിപ്സമും 1 കിലോ വരെ കൂട്ടിയിട്ട് നമുക്ക് കൊടുത്ത് ഇതിനെ PH കൂട്ടാൻ കഴിയും. പിന്നെ മൈക്രോന്യൂട്രിയൻ മിക്സർ നട്മഗിന് ഉള്ള മൈക്രോന്യൂട്രിയൻ മിക്സറും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇല വഴി തെളിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലവണ്ണം ഗുണം കിട്ടിയിട്ടുണ്ട്. അതും 1 കിലോ 200 ലിറ്റർ, അതായത് 5 ഗ്രാം 1 ലിറ്റർ തോതിൽ വെച്ച് നട്മഗിലും ഈ നമുക്ക് മൈക്രോന്യൂട്രിയൻ മിക്സേഴ്സ് ഉണ്ട്. പിന്നെ ഓർഗാനിക് ആയിട്ട് മാത്രം ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇതിൽ തോതിൽ വളങ്ങൾ ചെടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇത് കോമ്പിനേഷൻ ഞാൻ
എന്തെങ്കിലും ഓർഗാനിക് ചെയ്ത് മാത്രം പോരാ, അത് നമുക്ക് ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് വെർമി കമ്പോസ്റ്റെങ്കിൽ മിനിമം ഒരു 2 കിലോ വരെയൊക്കെ വെർമി കമ്പോസ്റ്റ് കൊടുക്കേണ്ടി വരും. ചാണകം നമ്മൾ ഇഗ്നോർ ചെയ്യണ്ട, ചാണക വളം അത് നമുക്ക് ഉണക്ക ചാണക വളം ഉണ്ടെങ്കിൽ നല്ല വളർന്ന കൊടിക്ക് ഒരു 10 കിലോ, മിനിമം 10 കിലോ എങ്കിലും നമുക്ക് കൊടുക്കണം. പിന്നെ പറഞ്ഞതുപോലെ പൊട്ടാഷ്യത്തിൻ്റെ കുറവ്, ഓർഗാനിക്കായിട്ട് തീരെ ഫുൾ ഓർഗാനിക് ആയിട്ട് ചെയ്യുമ്പോഴും പൊട്ടാഷ്യത്തിൻ്റെ കുറവ് കാണാനുണ്ട് ദീർഘകാല വിളകളിൽ. അപ്പോൾ ആഷ് സപ്ലിമെൻറ്റേഷൻ എത്ര മാത്രം ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് ചെയ്യണം. അല്ലെങ്കിൽ സർട്ടിഫൈഡ് ഫാർമേഴ്സ് എങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഓർഗാനിക്കിൽ ഉൾപ്പെട്ടതാണ്, അത് വാങ്ങിച്ചിട്ട് ചെയ്യാം. അത് കുറച്ച് വില കൂടുതൽ ഉള്ളു. ഇഞ്ചിയിലും മഞ്ഞളിലും അതുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ ഇപ്പം ഓർഗാനിക്കായിട്ട് ചെയ്യുമ്പോഴും നമ്മൾ എല്ലാ രീതിയിലും ഓർഗാനിക്കായിട്ട് ചെയ്താലേ പറ്റുള്ളൂ. വെറുതെ വളപ്രയോഗം മാത്രം ഓർഗാനിക്കായിട്ട് ചെയ്തിട്ട് പറ്റില്ല. അല്ലെങ്കിൽ കീടനിയന്ത്രണം മാത്രം ഓർഗാനിക്കായിട്ട് ചെയ്യാം. സർട്ടിഫൈഡ് ഓർഗാനിക് എങ്കിൽ എല്ലാത്തിനും ഓർഗാനിക് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ്, ഒരു നല്ല തോതിൽ രണ്ടും, നമ്മൾ ഓർഗാനിക് കൂടിയവരെ ഓർഗാനിക് ഉപയോഗിക്കുക, പിന്നെ ആവശ്യമുള്ള ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വളങ്ങളൊക്കെ ചാണകം അല്ലെ വെർമി കമ്പോസ്റ്റ് അല്ല നീം കേക്ക് ഇങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടും പോറായ്മകളായ പൊട്ടാഷൊക്കെ വരുമ്പോൾ കുറച്ച് പൊട്ടാഷ് ഇട്ട് കൊടുത്ത് നമുക്ക് അതിന് ചെയ്യാൻ പറ്റും. പിന്നെ നാം പറഞ്ഞ മൈക്രോന്യൂട്രിയൻസ് എല്ലാം ഓർഗാനിക്കിലും സർട്ടിഫൈഡ് ഓർഗാനിക്കിലും പെടുന്നതാണ്. എന്നുവെച്ചാൽ നമ്മൾ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ്, അത് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അലൗഡ് മെറ്റീരിയൽസ് കൊണ്ടാണ്, സർട്ടിഫൈഡ് ഓർഗാനിക്സിൽ അലൗഡ് മെറ്റീരിയൽസ് കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിലും സ്പ്രേ ചെയ്തും നമുക്ക് പോറായ്മകൾ ഒരുവിധം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓർഗാനിക്കായിട്ട് ചെയ്യാനുള്ള പാക്കേജസും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കുരുമുളകിലായാലും ഇഞ്ചിയിലായാലും മഞ്ഞളിലായാലും ഇപ്പം ഞങ്ങൾ ഏലത്തിലും അത് ചെയ്യുന്നുണ്ട്. ഇതും ഞങ്ങളുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രകാരം ചെയ്യാനും കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി കുറച്ച് കറക്റ്റ് 1 മണിക്കൂറിൽ ഞാൻ നിർത്തി. എന്തുകൊണ്ടാണെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ കൃഷിക്കാർക്ക് ഉണ്ടാവുമെന്ന് മാഡം പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഇൻട്രാക്ഷൻ ആവാം. ബിക്കോസ് ഞാൻ പറഞ്ഞത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായില്ല, ഫോട്ടോ ഒക്കെ കാണാൻ കഴിഞ്ഞോ എന്നൊന്നും എനിക്ക് തീരെ ഐഡിയ ഇല്ല. ഏകദേശം എൻ്റെ മലയാളം അത്ര പോക്കായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ജീന. ഐ ഹോപ്പ് ഇറ്റ് ഹാസ് ഗോൺ വെരി വെൽ. I am here for interaction, please. Thank you, sir. Thank you, sir. എല്ലാവർക്കും സംശയം ചോദിക്കാവുന്നതാണ് സാറിനോട് ഈ വിഷയം. ഓരോരുത്തരായിട്ട് ചോദിച്ചോട്ടെ. അതായത് പേര് പറയണം, എന്താണ് വില, എന്തെങ്കിലും സംശയം ഇല്ല, ജനറൽ സംശയം ആവാം. ഓരോരുത്തരായിട്ട് ചോദിച്ചാൽ മതി. സംശയം ചോദിക്കുന്ന രീതിയിൽ ഇതിന്റെ സെറ്റപ്പ് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒരു സമയത്ത് ഒരാൾ മാത്രം ചോദിക്കും, ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾ മാത്രം അഡ്മിറ്റ് ചെയ്യുക, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മൊത്തത്തില് സൗണ്ട് ഡിസ്റ്റർബൻസ് വരും. ഓക്കെ, ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കേൾക്കാമോ എന്നെ? ഹലോ, ആ കേൾക്കാം കേൾക്കാം സാർ, പറഞ്ഞു കേൾക്കാം കേൾക്കാം. എന്റെ പേര് ജോർജ് എന്നാണ്. ഞാന് മൂവാറ്റാണ് സംസാരിക്കുന്നത്, മൂവാറ്റുപുഴ നിയർ കൊച്ചി. സി ആക്ച്വലി വാട്ട് ഈസ് ദ പ്രോബ്ലം ഹിയർ ഈസ് ഐ ഹാവ് സം നട്ട്മക്സ് ഹിയർ. ദിസ് നട്ട്മക് ഹാസ് ബീൻ യീൽഡിങ് വെരി വെൽ യു നോ ഫോർ ദ ലാസ്റ്റ് സോ മെനി ഇയേഴ്സ്, ബട്ട് ആഫ്റ്റർ ദറ്റ് ഹെവി ഫ്ലഡ് ദ ഈൽഡ് ഹാസ് കം ഡൗൺ, ആൻഡ് ദറ്റ് ഈസ് വൺ ആസ്പെക്ട്. അതർ ആസ്പെക്ട് ഈസ് ദറ്റ് യു നോ ഐ എം ലിറ്റിൽ വറീഡ് ഓൺ ടു തിങ്സ്. വൺ, ദിസ് ഇയർ എസ്പെഷ്യലി the leaves have started falling like anything. Almost 50% of the leaves have been lost during the last 2 months. That is one thing. Second thing is the drying up of the branches. In fact, I approached the Kishabhavan people, but they were not able to give me any satisfactory solution to it. No. And nevertheless, in fact, as per their advice, I had applied one fungicide, Bava's Kit. Bavistin. So that's what I have done, but this leaf shedding has stopped, maybe because the rain also has stopped, but the worrying factor is the drying up of the branches. In fact, many of very nicely yielding nutbur, it appears that, you know, it is almost lost. So any solution is there for this one? Yeah, sir, Jar sir.
ഓക്കെ. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ സ്ഥലത്തു നിന്നും ഞങ്ങൾക്ക് ഇതുപോലെ റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് കൊലിറ്റോ ട്രൈക്കം, അതാണ് മട്ടർ ലീഫ് ഫാളിന് വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ ആ ലീഫിൽ പുള്ളി പുള്ളിയായിട്ട് കുത്തി കണ്ടിട്ടുണ്ടാവാം. അപ്പൊ അത് വന്നാൽ ലീഫ് കൊഴിയും. അത് ഒന്ന് നിങ്ങൾ കാർബൺ ഡൈസിയം ബെവസ്റ്റിൻ സ്പ്രേ ചെയ്തു, അതുകൊണ്ട് നിന്നു. ഒന്ന് മഴയും കുറഞ്ഞു, അതൊക്കെ. ബട്ട് മട്ട ഇതിന് വേറെ ഒരു ഡിപ്ലോഡിയ സ്പീഷീസ് എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു ഫംഗസും കൂടി കണ്ടിട്ടുണ്ട്. അതാണ് ഈ തണ്ടിൽ വരുന്ന മെയിൻ ബ്രാഞ്ചസ് ബ്ലീഡിങ് ഒക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അത് ചെത്തി പിന്നെ അത് ചെയ്യണം. അപ്പൊ ഒന്ന് അതിന്റെ ഫോട്ടോസ് നിങ്ങൾ, ഇഫ് ജീന കാൻ സ്പെയർ മൈ നമ്പർ, they can send the photos to us so I can get the feedback from our pathologist and give that. That can be controlled, sir. But only the, one more diplodia fungus le oru idu endha nanchal nammal paranja plant health management onnu nammal cheyyandathu nirthanda angano cheythu poyal thana idu additional aayittu rogam control cheyanam plus nammada care also should be continued kaata. അപ്പൊ നിങ്ങളൊന്ന് ഫോട്ടോ അയച്ചു തന്നാൽ അതിനായിട്ടുള്ള ഒന്ന്, അത് ത്രെഡ് രണ്ട് മൂന്ന് രോഗമുണ്ട്. ഒന്ന് ത്രെഡ് ബ്ലൈറ്റ്, അത് വന്നിട്ടുണ്ടോന്നൊന്ന് നോക്കണം. ഇഫ് എനി ക്ലോസ് അപ്പ് ഫോട്ടോസ് ഈസ് ദേർ, അതർവൈസ് ഇന്നൊന്ന് ഈ ബ്ലീഡിങ് വരുന്ന ഫംഗസ് കൂടി ഉണ്ട്. അത് നമ്മൾ ഈ സീസണിൽ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് 2019 കുറേ ഈ കാലടി ഭാഗത്ത് മറ്റേ എറണാകുളം സൈഡൊക്കെ നമ്മൾ കണ്ടതാണ്. അതെങ്കിൽ അതിനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ പറഞ്ഞു തരാം. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, യു ആർ മ്യൂട്ടഡ്. ഫോൺ നമ്പർ ഇപ്പോൾ കേൾക്കാമോ? 944-616-316-3644. ശ്രീനിവാസൻ. ആ തമ്പി സാർ എത്തിയിട്ടുണ്ട്. അയ്യോ സാർ, ആ മീറ്റിംഗ് ഇങ്ങോട്ട് വന്നോ. സാർ ഹലോ, ഐ റഷ്ഡ് ഫ്രം ദേർ ടു ഹിയർ, യു ആൾസോ റഷ്ഡ് ബാക്ക്. ആ നമ്മുടെ തോമസ് സാർ ഈസ് ഓൾസോ ഹിയർ. ഓ, ഹി ഈസ് ഓൾസോ ദേർ. ഓക്കെ, റൈറ്റ് റൈറ്റ്. അല്ല, ഐ വോണ്ട് ടു ജസ്റ്റ് ടെൽ ദാറ്റ് കെ വി, അവർ ഐ സി ആർ കെ വി കെ, ആ ഡോക്ടർ അനീസ്, പ്ലീസ് ഇഫ് യു കൻ ഷെയർ എനി ഓഫ് ദ ഫോട്ടോസ് ത്രൂ യുവർ ഗ്രൂപ്പ് ആർ ത്രൂ മീൻസ് ജീന, we can always assist them by giving the correct solutions, because they may not be able to ask questions now, but if there any field problems, nutrient deficiency aikote illa disease aikote, because most of the things ipa paper la disease aayirikum, but ele manjala ipa aayidukonda avaru nutrient deficiencies nanu kaanunna. അപ്പൊ അങ്ങനെ ഉള്ള ഫോട്ടോസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർ ഫോട്ടോസ് അയച്ചു തന്നാൽ മതി. നിങ്ങൾക്ക് അയച്ചിട്ട് നിങ്ങൾ ഫോർവേഡ് ചെയ്താലും മതി, ഞങ്ങൾ റിപ്ലൈ ചെയ്യാം. നോ പ്രോബ്ലം. വാട്സ്ആപ്പ് മൈ നമ്പർ ഈസ് ദിസ്. ഐ ക്യാൻ ഗെറ്റ് ദ ഒപ്പീനിയൻ ഓഫ് ഓൾ ദ സയന്റിസ്റ്റ് ഓഫ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ സയന്റിസ്റ്റ് എവരിബഡി ആൻഡ് ഗെറ്റ് യു ദ ആൻസേഴ്സ്. സർ, വൺ മോർ ഡൗട്ട് അബൌട്ട് ഇലക്ക്. ചെറിയൊരു മഞ്ഞപ്പ് കണ്ടു, പറിച്ചു നോക്കിയപ്പോ തണ്ടുതുറപ്പനാണോ? അല്ല, സെക്കൻഡറി ആണ് ആക്ച്വലി. ഒരു റോട്ടിംഗ് വന്നിട്ടുണ്ടാവും, ഫംഗസ് വന്നിട്ട് അത് സ്കിന്നൊക്കെ വന്ന് കുറച്ച് റോട്ടിംഗ് വരുമ്പോഴാണ് അത് ഇട്ട് അട്രാക്ട്സ് മാഗറ്റ്സ്. ദെൻ ഇത് ഇപ്പൊ എമർജൻസി ആയിട്ട് നിങ്ങൾ കൂടുതൽ ഇതിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് COC ഡ്രെഞ്ച് ചെയ്യാം, മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ മെറ്റലാക്സിൽ മാങ്കോസബ് ഒരു 2.5 gram വരെ ചെയ്യാം. മെറ്റലാക്സിൽ മാങ്കോസബ് എന്ന് പറഞ്ഞ ഒരു മാസ്റ്ററിന് കിട്ടും,
പിന്നെ റിഡോ മിൽ ഗോൾഡിന് കിട്ടും. അപ്പൊ അത് ഒന്ന് ഒരു രണ്ടോ രണ്ടര ഗ്രാം വരെ ഒരു ലിറ്ററിൽ ഒഴിക്കാൻ പറ്റും. അത് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാം. അത് സോഫ്റ്ററായിട്ട് കൺട്രോൾ ചെയ്യുമ്പോഴേ അത് പോയി പോകും. അത് മാഗറ്റ്സ് സെക്കൻഡറി ആണ്, അത് മേജർ ആയിട്ട് വരുന്നില്ല. അത് അഴുകുമ്പോഴാണ് വരുന്നത്. അത്രയ്ക്ക് അഴുകണ്ട, അഴുകിയാലേ നമുക്ക് മണം കിട്ടത്തുള്ളൂ. ബട്ട് ഇനിഷ്യൽ സോഫ്റ്റ് ആകുമ്പോൾ തന്നെ ഇത് വരും. അതാണ്. ചാറ്റ് ബോക്സിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ട് സർ. ചാറ്റ് ബോക്സിനകത്ത് ക്ലാസ്സിലാണ്, ഞാൻ ക്ലാസ്സിലാണ്. മലയാളത്തിലുള്ളത് എനിക്ക് വായിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ വായിക്കണം. ഉപയോഗിക്കുന്ന മൈക്രോന്യൂട്രിയൻസ് മഞ്ഞളിനും ഇഞ്ചിക്കും സ്പ്രേ ചെയ്യാമോ എന്നാണ് അസിറ എന്ന് പറഞ്ഞ ഒരു കർഷകൻ ചോദിച്ചത്. വെജിറ്റബിൾസിന് ഉപയോഗിക്കുന്ന മൈക്രോന്യൂട്രിയൻസ് മഞ്ഞളിനും ഇഞ്ചിക്കും സ്പ്രേ ചെയ്യാമായിട്ടുള്ള മൈക്രോന്യൂട്രിയൻസ് എല്ലാം പൊതുവിലെ സ്പ്രേ ചെയ്യാം. ബട്ട് കുറച്ചുകൂടി എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ആ ക്രോപ്പിനുള്ള, അതിനുകൊണ്ടാണ് ഞങ്ങൾ മഞ്ഞൾക്ക് ഇഞ്ചിക്കുള്ള പ്രത്യേകത ഇറക്കിയത്. ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കേട്ടില്ലേ? കേൾക്കുന്നുണ്ട് സർ. എല്ലാവരും സംശയം ചോദിക്കാവേ ഇപ്പൊ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താലും മതിയാവും, നമുക്ക് സാറിനോട് ചോദിക്കാം, ഇന്ററാക്ട് ചെയ്യാം. Sir, I am Govalishman from Trivandrum. Sorry, sir. Can you hear me? Yeah, please. Sir, ഈ കസ്തൂരി മഞ്ഞളും മാങ്ങ ഇഞ്ചിയും ഇതിനൊക്കെ ഇത് കാറ്റഗറി അപ്രൂവ്ഡ് ഇത് ഇതിൽ വരുന്നില്ലയോ, അതുകൊണ്ടാണോ ഇതൊന്നും മെൻഷൻ ചെയ്യാത്ത, അതോ അത് പോപ്പുലർ അല്ലാത്ത കൊണ്ടാണോ? മഞ്ഞൾ വരുമ്പോ എല്ലാം ഉൾപ്പെടുന്നതാണ്. നമുക്ക് അത്രമാത്രം കമേർഷ്യൽ കൾട്ടിവേഷൻസ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് തോതിലല്ലോ എല്ലാരും ചെയ്യുന്നുള്ളൂ. അതിന് കൾട്ടിവേഷൻ പാക്കേജസ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ അത്രയും പറയാനില്ല. ബട്ട് നിങ്ങൾ ഇതിന് ചെയ്യാനുള്ളത് അതിന് ചെയ്യാം. ഇത്രമാത്രം നമുക്കത് ഇല്ലെങ്കിലും അത് ഒരുവിധം സ്റ്റേഡിയാണ്. ഇത്ര കസ്തൂരി മഞ്ഞളും മറ്റൊന്നും മഞ്ഞൾ പറഞ്ഞത് തന്നെ അതിൽ അതിലും ചെയ്യാം. സോറി, മാങ്ങ ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഇത് കാറ്റഗറി ഏതില്? ഇഞ്ചിയുടെ മാങ്ങയുടെ മഞ്ഞളിന്റെ കാറ്റഗറി മഞ്ഞളാണത്. ബട്ട് അത് നമ്മള് ഇഞ്ചി പോലെ ഉപയോഗിക്കുന്നത് കൊണ്ട് മാങ്ങ ഇഞ്ചി എന്ന് പറയുന്നത്. ഇറ്റ്സ് കർക്കുമ ജിൻജിബർ അല്ല, കർക്കുമ സ്പീഷീസ് ആണ്. മഞ്ഞളാണല്ലേ? മഞ്ഞളുടെ സ്പീഷീസ് ആണ് അത്. മഞ്ഞൾ കുടുംബമാണ് അല്ലേ? അതെ അതെ, മഞ്ഞൾ കുടുംബം. മഞ്ഞൾ. ഓക്കെ, താങ്ക് യു. Gina, if not much of questions, shall I take a leave? Another meeting is there in pipeline. you can consolidate the questions, or if any photographs, I can answer through WhatsApp or... ഒരു ഇഞ്ചിയുടെ ഇത് പറഞ്ഞത്, അപ്പം അതിന് മാംഗോസ് എന്ന് പറയുന്നത് കെമിക്കൽ ഓർഗാനിക് അല്ലല്ലോ. അത് അപ്പൊ നിങ്ങൾ കോപ്പർ ഓക്സി ക്ലോറൈഡ് ഉപയോഗിക്കാം, ഫൈറ്റലാർ എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു സർ. കൂടുതൽ കർഷകരുടെ സംശയങ്ങൾക്ക് ഒരുപാട് സാറ്. സർ ഒരു മിനിറ്റ്, ചാറ്റ് ബോക്സിൽ രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് സർ. Is there any organic input to prevent branch wilt in nutmeg? Adoru question aanu. Pinne can you suggest any value added products from ginger and turmeric? Value added products in ginger and turmeric uthri undu. Adu oru session has to be handled on that. Adu uthri undu. Appo adu namaku cheyanengil kodudal oru class thanna aavam. Adu nangalde vidagdharaya scientist undu, adu paranju tharan vendite. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ ബന്ധപ്പെട്ടാലും അവർ കൺസേൺ സയന്റിസ്റ്റിനെ കോൺടാക്ട് ചെയ്ത് തരും. പിന്നെ ഓർഗാനിക് ഇൻപുട്ട് പ്രിവെന്റ് ബ്രാഞ്ച് വിൽറ്റ് നട്ട്മെഗ് ഇല്ല. ആകെ ഉള്ളത് ഇപ്പൊ മുറിച്ചു വിട്ടിട്ട് അതിനെ കെമിക്കൽ കൊണ്ട് ഒന്ന് തടയണമെന്നേ ഉള്ളൂ. ഓർഗാനിക്കായിട്ട് തടയാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം അതിന്റെ പാത്തജൻ ലോഡ് ഒന്ന് കെമിക്കൽ ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക്
പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റ് പിന്നെ ട്രൈക്കോഡർമയോ അല്ല സുഡോമോണാസോ വേറിലിട്ട് കൊടുത്താൽ വേർഭാഗത്തിലിട്ട് കൊടുത്താൽ അതിൻ്റെ ഹെൽത്ത് കൂടുകയുള്ളൂ, പിന്നെ രോഗപ്രതിരോധ ശക്തി കുറച്ച് കൂടുകയുള്ളൂ. അല്ലെങ്കിൽ രോഗം വന്നു കഴിഞ്ഞ് ഉണങ്ങിയ ഇതിന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് മുറിച്ചിട്ട് സിഒസി സ്പെയർ ചെയ്യാനേ ഉള്ളൂ എന്നല്ലാതെ വേറെ ഇല്ല. പിന്നെ ഉൾഭാഗത്തിൽ അത് ഫ്ലോയെ അഫക്റ്റ് ചെയ്യും. ഇത് ഇതുപോലത്തെ ഡിപ്ലോറിയ ഫംഗസ് ഞാൻ പറഞ്ഞതൊക്കെ അത് നമ്മൾ ഒരു കോൺടാക്ട് ഇൻസെക്ടിസൈഡ് കൊടുക്കാതെ നമുക്ക് അതൊന്ന് ക്യൂർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇല്ല. ഇനി സംശയങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം ഒന്ന് ചോദിക്കണം. കാര്യം സാറിന് അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്. ഉണ്ട്, ജൈവ നിയന്ത്രണം തന്നെ ചെയ്യാം. എന്താ വെച്ചാൽ നമ്മൾ നടുന്ന സമയത്ത് നിന്ന് അത് ചെയ്ത് വരണമെന്നേ ഉള്ളൂ. രോഗം വന്ന് ചെടി വേരൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓർഗാനിക് ആയിട്ട് അത് തടയാൻ പറ്റില്ല. നമുക്ക് ഓർഗാനിക് എല്ലാം ചെയ്ത് അതായത് ട്രൈക്കോഡർമ അപ്ലൈ ചെയ്യാം, നമ്മുടെ പി ജി പി ആർ ഉണ്ട് അത് അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്ത് വന്നാല് രോഗം വരുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ മഴക്കാലത്ത് വെള്ളം അതിന്റെ ചുവട്ടിൽ നിൽക്കാതെ രൂപത്തിൽ അതിന്റെ തടം ഒന്ന് ചെയ്തു കൊടുക്കണം. കുറച്ചൊന്ന് ബേസിൻ റേസ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം അതിന്റെ റൂട്ട് സോണിൽ നിൽക്കാത്ത രീതിയിൽ ചെയ്താൽ നമുക്ക് രോഗം വരാനുള്ള മാർഗങ്ങളൊക്കെ തടയാൻ പറ്റും. രോഗം വന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കെമിക്കൽ, അതായത് ഓർഗാനിക് സർട്ടിഫൈഡ് ഓർഗാനിക്കിൽ ഉപയോഗിക്കുന്ന കെമിക്കൽ തന്നെ, ഇലയിലെ രോഗം ഉണ്ടെങ്കിൽ ബോഡോ മിക്സ്ചർ സ്പ്രേ ചെയ്യുക, ഇല്ലെങ്കിൽ സിഒസി കാപ്പറോക്സി ക്ലോറൈഡ് ഡ്രെഞ്ച് ചെയ്യുക, അത് പെർമിറ്റഡ് ഓർഗാനിക് രൂപത്തിൽ ചെയ്യാൻ മതി. അല്ല കെമിക്കൽ എഫക്റ്റീവ് കെമിക്കൽ എങ്കിൽ മെറ്റലാക്സിൽ മാങ്കോസോബോ ഇല്ല അക്കോബിൻ ഇതുപോലത്തെ കെമിക്കൽസ് യൂസ് ചെയ്ത് ഒന്ന് രണ്ട് പ്രാവശ്യം കൊല്ലത്തിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ യൂസ് ചെയ്ത് ആ രോഗകാരണികളെ കുറച്ചിട്ട് പിന്നെ നമുക്ക് ഓർഗാനിക്കിലോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോ നമുക്ക് ഫൈറ്റോഫ്തോറ പോലെ നമുക്ക് നെമറ്റോഡ്സും ചെയ്യാൻ പറ്റും. അതേപോലെ ട്രൈക്കോഡർമ ഇടുന്നത് കൊണ്ട് ഒരുവിധം നെമറ്റോഡിന്റെ ശല്യം കുറഞ്ഞു കിട്ടും. അത് മാത്രമല്ലാതെ നമുക്ക് പോച്ചോണിയ എന്ന് പറഞ്ഞ ഒരു കുമിഴ് കൂടി ഉണ്ട്, അതും കൂടി ചെയ്യുമ്പോൾ ഒരുപാട് നെമവരകളുടെ ശല്യം കുറയും. നീം കേക്ക് അപ്ലിക്കേഷൻ ഓൾസോ ഇഫ് ഒരു കൊല്ലത്തിൽ അര കിലോ മുതൽ ഒരു കിലോ വരെ നമുക്ക് ചെയ്യാൻ, അത് ട്രൈക്കോഡർമ വളർത്തിയിട്ട് ആ നീം കേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം നമുക്ക് നെമറ്റോഡിന്റെ ശല്യവും കുറയും. പിന്നെ ഇപ്പൊ ഞങ്ങള് കട്ടിങ്സ് തന്നെ കൊടുക്കുമ്പോ തന്നെ ഫോർട്ടിഫൈഡ് കട്ടിങ്സ് ആണ് കൊടുക്കുന്നത്. ട്രൈക്കോഡർമ സുഡോമോണാസ് പിന്നെ ഈ പി ജി പി ആർസ് പറഞ്ഞ അത് പി ജി പി ആർസ് പിന്നെ വാം ഇതെല്ലാം എൻറിച്ച്ഡ് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതും. അപ്പൊ അതിൽ തന്നെ നമുക്ക് നെമറ്റോഡ് ഒരുവിധം നമുക്ക് നെമറ്റോഡിന്റെ ശല്യം കുറയും. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഫ്യൂറഡാണോ മറ്റതും ബാൻ ആയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിലവിലുള്ളത് ഒരു ബ്ലൂ റേഞ്ച് കെമിക്കലാണ് കാർബോ സൾഫാൻ. ഒരുവിധം ഒരു ഒരു എം എൽ മുതൽ രണ്ട് എം എൽ വരെ അത് സ്മെല്ലൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗിക്കാം. ബ്ലൂ കെമിക്കലാണ്, അത് മേ ഗെറ്റ് ബാൻഡ്. ഇപ്പൊ അത് ആ ബാൻഡ് ലിസ്റ്റിലും വരും. പിന്നെ അതിനായിട്ടുള്ള ആൾട്ടർനേറ്റീവ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. കെമിക്കൽ മെത്തേഡ്സ് ഗ്രീൻ കെമിക്കൽസ് യൂസ് വെച്ചിട്ടുള്ള മെത്തഡോളജി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ എല്ലാവർക്കും ഒരുവിധം ഞാൻ പറഞ്ഞത് ഉപയോഗപ്രദമായി ഉണ്ടാവും എന്ന് വിചാരിക്കുക. ആൻഡ് ഇങ്ങനെ ഒരു അവസരം ഒതുക്കി തന്നതിന് കലാവതി മാഡം ഹെഡ് ഇൻചാർജ് ഓഫ് സി പി സി ആർ ഐ കായംകുളം ആൻഡ് ഡോക്ടർ അനീസ് ഡോക്ടർ ജീന ഫോർ കോർഡിനേറ്റിംഗ്. സോ ഐ താങ്ക് ഓൾ ഓഫ് യു പ്രൊഫ്യൂസ്ലി ആൻഡ് ഓൾ ദ കർഷക സുഹൃത്തുക്കൾക്കും എന്റെ നന്ദി. സോ ഇത്രയും സമയം നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഈ ഒരു മണിക്കൂറോളം നമുക്ക് ഈ ആദ്യം മുതൽ അവസാനം വരെ, അതായത് ഏതൊക്കെ എ ടു ഇസഡ് എന്ന് പറയാം, അതെല്ലാം നമുക്ക് വളരെ ഭംഗിയായി പറഞ്ഞു തന്ന് കർഷകരുടെ സംശയങ്ങളും ഒക്കെ പറഞ്ഞു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിന്റെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയം സാറിനോട് ചോദിക്കാവുന്നതാണ്. സാറിന് വളരെയധികം നന്ദി. സി പി സി ആർ ഐയുടെ പേരിൽ അറിയിക്കുകയാണ്. കർഷക സുഹൃത്തുക്കളുടെയും പേരിൽ വളരെ നന്ദി സർ. താങ്ക് യു സർ. അതുപോലെ എല്ലാ കർഷക സുഹൃത്തുക്കളും നാളെയും ഇതുപോലെ പ്രോഗ്രാം ഉണ്ട്. കിഴങ്ങു വർഗ വിളകളിലെ മണ്ണ് പരിപാലന മാർഗങ്ങളെ കുറിച്ചാണ്. എല്ലാവരും പങ്കെടുക്കണം. അതുപോലെ മറ്റ് കർഷകരെ ഈ വിവരം അറിയിക്കുകയും പങ്കെടുക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും വേണം.